നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് എനിക്കൊരു പ്രത്യേക വ്യക്തിയെ പരിചയപ്പെടുത്താനുണ്ട് 1979 ൽ തന്റെ 26 ആം വയസ്സിൽ കാസർഗോഡ് സബ് കളക്ടർ ആയിരിക്കുമ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട് ഗ്രാമോത്സവം അത് പിന്നെ കേരളം മുഴുവനും ഇന്ത്യ മൊത്തം ഏറ്റെടുത്തു അതിനുശേഷം അദ്ദേഹം പല പരിപാടികൾ പല പദ്ധതികൾ ഫയലിൽ നിന്ന് വയലിലേക്ക് എന്നുള്ള പദ്ധതി അതോടൊപ്പം തന്നെ ഹരിജൻ ഗിരിജൻ വർഷം അതോടൊപ്പം തന്നെ പാർപ്പിടമില്ലാത്ത മുഴുവൻ പേർക്കും പാർപ്പിടം എന്നുള്ള പദ്ധതി അങ്ങനെ നിരവധി പദ്ധതികൾ മനുഷ്യരുടെ നന്മയ്ക്കായി കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വിശിഷ്ട വ്യക്തി ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുകയാണ് അദ്ദേഹം ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ വാർത്താ സംവാദ പരിപാടിയുടെ ആരംഭത്തിൽ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് മറ്റാരുമല്ല പ്രിയപ്പെട്ട ആനന്ദ് ബോസ് IAS സി വി ആനന്ദ് ബോസ് IAS എന്ന് പറയുന്ന മഹൽ വ്യക്തിയാണ് ഇന്ന് അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ സന്തോഷവും അതിലപ്പുറം കൃതാർത്ഥതയോടുകൂടിയാണ് ഞാൻ മലയാളികൾക്ക് വേണ്ടി ഗൾഫിലെ മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സ്വാഗതം സർ അങ്ങ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു 5 ദിവസം മുമ്പേ ഈ ചർച്ചയുടെ ആരംഭ ദിവസത്തിൽ ഞങ്ങളുടെ ചർച്ചയുടെ പൊതു 15 ദിവസത്തെ പരിപാടിയുടെ പേരാണ് പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും അതിൽ ആദ്യത്തെ പ്രശ്നമായി അവതരിപ്പിച്ചത് ഇവിടെ ധാരാളം ഏതാണ്ട് 5000-ത്തോളം മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു നീറ്റ് എക്സാം അതിൻ്റെ ഡേറ്റ് July 26 അത് കേരളത്തിൽ വെച്ച് നടക്കുന്നു അതിൻ്റെ സെൻറ്റർ മാറ്റണമെന്നുള്ള കോടതിയോടുള്ള അപേക്ഷ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു അതിനുശേഷം അങ്ങേ ബന്ധപ്പെടുകയും ഇവിടുന്ന് ഞങ്ങൾ കത്തയക്കുകയും അങ്ങത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത പ്രിയപ്പെട്ട പ്രവാസി മാതാപിതാക്കളെ നിങ്ങൾക്കായി ഞങ്ങൾക്ക് പറയാനുള്ളത് നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് September 13 മാറ്റിവെച്ചിരിക്കുന്നു അതിന് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ശ്രീ CV ആനന്ദ് ബോസ് ആണ് സർ വളരെ നന്ദി അങ്ങക്ക് ഈ കാര്യത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ഈ ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഗൾഫിലെ മാതാപിതാക്കളുടെ വിശേഷം ഗൾഫിലെ അമ്മമാരുടെ ആശങ്ക എനിക്ക് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ സന്തോഷത്തിൽ പങ്കിടാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ആശങ്കയ്ക്കും സന്തോഷത്തിനും ഇടയിൽ ഇളയവനായ എന്നെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുത്തലിനെയും അതുപോലെ അനിശ്ചിതത്വത്തിൻ്റെയും കാലഘട്ടമായിരുന്നു ഈ വിജയം നീറ്റ് പരീക്ഷ മാറ്റിവെച്ചു എന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവിടുത്തെ അമ്മമാരാണ് ഇതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും ഞാൻ ഗൾഫിലെ അമ്മമാർക്ക് അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴും എൻ്റെ പഴഞ്ചൻ മനസ്സിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മമാരുടെ ശാപവും അമ്മമാരുടെ അനുഗ്രഹവും കല്ലിൽ പിളർത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നമ്മുടെ അമ്മമാരുടെ വേദന നൊമ്പരം അവരുടെ പ്രാർത്ഥന അത് ഇന്ത്യ കേട്ടു ദൈവം കേട്ടു ജനങ്ങൾ കേട്ടു ഗവൺമെൻറ് കേട്ടു എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് രാജ്യം നമ്മുടെ പ്രവാസികളോട് വിശേഷിച്ച് അവിടുത്തെ അമ്മമാരോട് കാട്ടിയ ഒരു നന്ദി പ്രകടനമായിട്ടാണ് ഞാൻ ഈ നീറ്റ് പരീക്ഷ മാറ്റിവെച്ചതിനെ കാണുന്നത് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ രാജ്യത്തെ തീറ്റിപ്പോറ്റിയത് നമ്മുടെ അമ്മമാരാണ് ഇന്ത്യ വാസ് റൺ ഫ്രം ഹർ കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറയുന്നത് വളരെ ശരിയാണ് അങ്ങനെയുള്ള അമ്മമാർ ഒരു ചെറിയ കാര്യം ചോദിച്ചപ്പോൾ അതവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്നുള്ള ചുമതല അവരുടെ മക്കളായ ഓരോ ഭാരതീയനുമുണ്ട് ഇന്ത്യ അവസരത്തിനൊത്ത് ഉണർന്നിരിക്കുന്നു ഗൾഫിലെ അമ്മമാരുടെ അപേക്ഷ അവർ കേട്ടിരിക്കുന്നു അതുകൊണ്ടാണ് എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും അവസാനം ഒരു ദൈവാനുഗ്രഹം പോലെ ഒരു നിധി പോലെ ഒരു വരദാനം പോലെ അമ്മമാരുടെ ആഗ്രഹം നടന്നിരിക്കുന്നു നീറ്റ് പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നു ഇതിനൊരു പശ്ചാത്തലമുണ്ട് ശ്രീ മാത്തുക്കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു സർ കോടതി അത് നിരസിച്ചിരിക്കുന്നു നീറ്റ് പരീക്ഷ മാറ്റിവെക്കുന്ന കാര്യം നീറ്റ് പരീക്ഷയുടെ സെന്റർ ഗൾഫിൽ തുടങ്ങണം എന്നുള്ള അപേക്ഷ
കോടതി നിരസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിരാശ തോന്നി. കാരണം ഇവിടുത്തെ ചർച്ചകളിന് ശേഷം ബന്ധപ്പെട്ട ദേശീയ നേതാക്കളുമായും രാഷ്ട്രീയ നേതാക്കളുമായും ഉദ്യോഗസ്ഥന്മാരുമായും ഒക്കെ അനൗപചാരികമായി നിങ്ങളുടെ വികാരം പങ്കിടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പരാജയമാവുകയാണോ എന്നൊരു ഒരു വലിയ സങ്കടമുണ്ടായി. മാത്തുക്കുട്ടി എനിക്ക് അതിൻ്റെ കോപ്പി അയച്ചു തന്നു. ഞാനത് മുഴുവൻ വായിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കിയത് കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. അപേക്ഷ കൊടുത്ത അപേക്ഷ നിരസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനിയും മാർഗമുണ്ട്. ഒരിക്കലും ഇരുളടയുന്നില്ല. എല്ലാ കാർമേഘ പഠനങ്ങൾക്കിടയിലും ഒരു രജത രേഖയുണ്ട്. അത് തേടിപ്പോയി. എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഏതായാലും ഒരു മാർഗം അവർ കണ്ടെത്തി. ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയിലുള്ള ചിലരുമായി ഞാൻ അനൗപചാരികമായി പറഞ്ഞു, ഇത് IAS ഉദ്യോഗസ്ഥന്മാർക്ക് വിശേഷം, ഇത് ദൈവം തന്നൊരു അവസരമായി കാണുക. വേണമെങ്കിൽ റൂളും ചട്ടവും നിരത്തി വെച്ച് സാധാരണക്കാരെ പറഞ്ഞുവിടാം. പക്ഷേ അതേ റൂളും ചട്ടവും വേണ്ട രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചാൽ മനുഷ്യർക്ക് പ്രയോജനവും ചെയ്യാം. ഈ നീറ്റ് പരീക്ഷ മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ തർക്കനിശ്ചയമായ ഒരു നിലപാടെടുക്കാം. പക്ഷേ ഈ നീറ്റ് പരീക്ഷ മാറ്റിവെക്കാനായിട്ട് ഒപ്പിട്ടാൽ എത്രയോ ആയിരക്കണക്കിന് അമ്മമാരുടെ അനുഗ്രഹം നിശ്ചയമായും ഉണ്ടാവും. ഇനി നിങ്ങൾ തീരുമാനിക്കും. ഏതായാലും അധികം നീട്ടി പറയുന്നില്ല. ഈ എല്ലാവരുടെയും ശ്രമഫലമായി ഇത് നടന്നു. എന്റെ റോള് ഒരു പോസ്റ്റ് ഓഫീസിന്റെ റോള് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വികാരം ഞാൻ അവിടെ അറിയിച്ചു. എന്നെ കൊണ്ട് കൊടുക്കാവുന്ന എളിയ നിർദ്ദേശം നൽകി എന്നല്ലാതെ ഈ തീരുമാനമെടുക്കുന്നതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അവിടെയും ഇവിടെയും അറിയിക്കുക, അതിന്റെ പിന്നിൽ നിൽക്കുക, നിങ്ങളുടെ വികാരങ്ങൾ അതേപടി പ്രകടിപ്പിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഏതായാലും എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഫലമാണിത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഞാൻ മനസ്സിലാക്കി, അദ്ദേഹം ഒരു കത്തയച്ചു പ്രധാനമന്ത്രിക്ക് നിങ്ങൾക്ക് അനുകൂലമായി. അതുപോലെ നമ്മുടെ MP മാർ, അതുപോലെ കേരളത്തിന്റെ മന്ത്രി ഉണ്ടല്ലോ, ഇപ്പോൾ വിദേശകാര്യമന്ത്രി അവിടെ ഉണ്ട് ശ്രീ മുരളീധരൻ, ഇവരെല്ലാം എല്ലാവരും ചേർന്ന് പരിശ്രമിച്ചു എന്ന കാര്യത്തിന് യാതൊരു സംശയമുണ്ട്. പക്ഷേ ഇത് വിജയിച്ചത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അമ്മമാരുടെ മനോഗുണം കൊണ്ടാണ്, അവരുടെ പ്രാർത്ഥന കൊണ്ടാണ്, അവരുടെ തീവ്രമായ വികാരം ജനങ്ങൾ കേട്ടു, ദൈവം കേട്ടു എന്നതുകൊണ്ടാണ്. എനിക്ക് ഒരൊറ്റ അപേക്ഷ മാത്രമേ ഇതിന്റെ പ്രയോജനം കിട്ടിയ കുട്ടികളോട് പറയാനുള്ളൂ, നവതലമുറയോട്. നിങ്ങളുടെ അമ്മമാർ നിങ്ങൾക്ക് വേണ്ടി ഇത്രയധികം ബുദ്ധിമുട്ടി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഈ ഗൾഫ് ന്യൂസിൽ ചോദ്യം ചോദിച്ച രജനി എന്ന് പറഞ്ഞൊരു വീട്ടമ്മ പലവട്ടം എന്നെ വിളിച്ചു. പറയുന്ന ഒരേ കാര്യമാണ്, പക്ഷെ വികാര തീവ്രതമായി അമ്മമാരുടെ ദുഃഖം എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. ആയിരക്കണക്കിന് ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഡോക്ടർമാരാവുക, നിങ്ങൾക്ക് പദവിയും പണവും പ്രതാപവും ബഹുമാനവും ഒക്കെ കിട്ടുന്നു. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരു സാധാരണക്കാരൻ വരുമ്പോൾ ദേവിയേത് അവനോട് കരുണ കാട്ടും. രണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇത്രയധികം പ്രവർത്തിക്കുന്ന അമ്മമാരെ ഒരിക്കലും ഒരു കാരണവശാലും വൃദ്ധസദനത്തിൽ കൊണ്ട തള്ളരുത്. ഒരു കാര്യം ഞാൻ ഈ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ പറയുകയാണ്, നമ്മുടെ അമ്മമാരിൽ നിന്ന് പഠിക്കുന്നതിനപ്പുറം നാം ജീവിതത്തിൽ ഒന്നും പഠിക്കുന്നില്ല. ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യം എന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന രാജ്യമായി വളർന്നെങ്കിൽ അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം അമ്മമാർ കുഞ്ഞുങ്ങളെ നല്ലപോലെ വളർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് വന്ദിപ്പിൻ മാതാവിനെ എന്ന് പറഞ്ഞ് സ്വന്തം മാതാവിനെ വന്ദിക്കാൻ പഠിക്കുക. രാജ്യം മറ്റൊന്നുകൂടി ചെയ്തു, നമ്മുടെ കഷ്ടകാലത്ത് തീറ്റിപ്പോറ്റി പ്രവാസികൾക്ക് ഒരു ചെറിയ ആവശ്യം വന്നപ്പോൾ അവരുടെ കൂടെ നിന്നില്ല എങ്കിൽ നിശ്ചയമായും അതൊരു മഹാപാപമാകുമായിരുന്നു. ഏതായാലും രാജ്യം ഒന്നിച്ചു നിന്നു, അമ്മമാരുടെ മനസ്സ് കണ്ടു, പ്രവാസികളുടെ മനസ്സ് കണ്ടു. അതുകൊണ്ട് ഇതൊക്കെ നടന്നു. ദൈവത്തിന് നന്ദി. പ്രവാസികൾക്ക് ഇനിയും, പ്രവാസികൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ രാജ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു എളിയവനായ വ്യക്തി എന്ന നിലയ്ക്ക് ഇതിലൊരു പോസ്റ്റ് ഓഫീസിന്റെ ദൗത്യം നിർവഹിക്കാൻ എനിക്ക് ദൈവം തോന്നിയൊരു അവസരമായി ഞാൻ കാണുകയാണ്. ഇവിടെ എന്നെ വിളിച്ചതിൽ NTUVയുടെ ഇവിടുത്തെ ഗൾഫിലെ എല്ലാവരോടും, അതുപോലെ മാധ്യമ സുഹൃത്തുക്കളെ പലരെയും ഇപ്പോൾ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാവർക്കും നമോമാകും. സാർ, അങ്ങ് പോകുന്നതിന് മുമ്പേ അങ്ങ് പോസ്റ്റ് ഓഫീസായിരുന്നു എന്നൊരു മങ്ങി വാചകവും പറഞ്ഞു. പക്ഷേ അതിനിങ്ങേ തലയ്ക്ക് പ്രവാസികൾക്കും അങ്ങയ്ക്കുമിടയിൽ പ്രവർത്തിക്കാൻ കത്ത് മുഖേനയും ടെലിഫോൺ മുഖേനയും ഈ കാര്യം കൃത്യമായി അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും ചാരിതാർത്ഥ്യമുണ്ട്, NDVയ്ക്കും. അത് ഞാൻ ഓർക്കുകയാണ്, ആ കോടതി വിധി വന്നപ്പോൾ എല്ലാം
തീർന്നു എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു പല പേരൻസും എന്നോട് സംസാരിച്ചത്. ഞാൻ അങ്ങയോട് സംസാരിച്ച ശേഷം ഇന്നലത്തെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു പ്രതീക്ഷ വിടണ്ട, പ്രതീക്ഷ ഇപ്പോഴും നമുക്ക് കൈമോശം വരാറായിട്ടില്ല, കൃത്യമായി ആനന്ദ് ബോസ് സാർ അവിടെയുണ്ട്, കൃത്യമായി അദ്ദേഹം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും മറ്റ് പാനലിസ്റ്റുകളിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് പോയിട്ട് വരാം, അങ്ങ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ശ്രീ മൊയ്തീൻ കോയ നമസ്കാരം, ശ്രീ റോയ് റാഫേൽ, ശ്രീ അനൂപ് കച്ചേരി, ഭാസ്കർ രാജ്, നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ, സാർ പറഞ്ഞത് കേട്ടല്ലോ. അതായത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നീറ്റ് എക്സാമിന് സെൻറ്റർ യു എയിലും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലും വേണമെന്നുള്ളത്. അത് ഞങ്ങൾ സാറിനെ വിളിച്ച് ഇവിടെ ലൈവായിട്ട് അവതരിപ്പിച്ചു. അതിനുശേഷം കോടതി വിധി നെഗറ്റീവായി വന്നു. അതിനുശേഷം ഞങ്ങളൊരു കത്ത് സാറിന് വിശദമായി അയക്കുകയും അതിനുശേഷം നിരന്തരമായ ഫോളോ അപ്പ് നടത്തുകയും ചെയ്തു. അദ്ദേഹം അതിന് അഹോരാത്രം പണിയെടുത്ത് സെപ്റ്റംബർ 13 ആദ്യ പണി എന്നുള്ള നിലയിൽ മാറ്റിവെച്ചു. അതുമാത്രം പോരാ, സെൻറ്ററിൽ വേണം. ദയവേത് പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ 4 അദ്ദേഹത്തെ ഒരു 10 സെക്കൻഡ് വീതം ഒരു ഒന്ന് അഭിനന്ദിക്കുമോ പ്ലീസ്. ശ്രീ മൊയ്തീൻ കോയ സംസാരിക്കുന്നു. ശ്രീ മൊയ്തീൻ കോയ പറഞ്ഞു. വളരെ വളരെ സന്തോഷം, ആനന്ദ് ബോസ് സാറിനെ കാണുന്നതേ സന്തോഷം. കാരണം അദ്ദേഹം നമ്മുടെ ഭരണരംഗത്തെ ഏറ്റവും നല്ല സർഗ സാന്നിധ്യമാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ധാരാളം വായിച്ചിട്ടുള്ള ഒരാളാണ്. അതേ സർഗാത്മകതയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക രംഗത്ത് അദ്ദേഹം ഇതുവരെ പ്രകടിപ്പിച്ചു പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗൾഫ് മലയാളികളുടെ മുഴുവൻ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ ഈ പ്രശ്നത്തെ എത്തേണ്ടിടങ്ങളിൽ എത്തിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൂചനയിൽ പറഞ്ഞ ഒരു കാര്യം, സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ള മനുഷ്യരും ഒന്നിച്ചു നിന്നാൽ ഈ ഭരണകൂടത്തിനൊക്കെ ഏത് തരത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ നമുക്ക് സാധിക്കും എന്നതിന്റെ ജനകീയമായിട്ടുള്ള ഒരു മുഖമാണ് ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സാർ അതിനുവേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും, അതൊപ്പം NTV ഞാൻ അതിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ അമ്മമാരുടെ പാദങ്ങളിൽ നമസ്കരിക്കുക, അവരുടെ പാദങ്ങളിൽ തന്നെയാണ് നമ്മുടെ അഭയം. റോയ് റാഫേൽ. ആനന്ദ് ബോസ് സാർ നമസ്കാരം. അങ്ങയുടെ വലിയൊരു ഇടപെടൽ ഈ ഗൾഫ് ലോകത്തുള്ള മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ ഒരു നിമിത്തമാകാൻ NTVക്ക് സാധിച്ചു. നമുക്കറിയാവുന്നതുപോലെ CV ആനന്ദ് ബോസ് സാറിനെ കേൾക്കുക എന്ന് പറയുന്നത് എപ്പോഴും ആവേശമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം SB കോളേജിൽ നടത്തിയ ഒരു പ്രഭാഷണം, ഒരു പ്രസംഗം അന്ന് അവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കേൾക്കാൻ സാധിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തുപോയി. അത് അങ്ങയെ അനൗദ്യോഗികമായിട്ട് പറയണം എന്ന് വിചാരിച്ചതിനുള്ള സമയം കിട്ടിയില്ല. ഏതായാലും അതിന് ഈ അവസരം കൂടെ ഉപയോഗിക്കുകയാണ്. അങ്ങയെപ്പോലെയുള്ള സർഗധനരായ IAS ഉദ്യോഗസ്ഥർ, അങ്ങയെപ്പോലെ ഭരണ നൈപുണ്യമുള്ള IAS ഉദ്യോഗസ്ഥർ ഇനിയും ഈ ഗൾഫ് പ്രവാസികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ഒരു പോസ്റ്റ്മാനായിട്ടാണെന്ന് അങ്ങ് പറയുന്നത് അതൊരു ഭംഗിവാക്കായിട്ട് മാത്രം ഞങ്ങൾ കാണുന്നു. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാസ്കർ രാജ്. നമസ്കാരം ആനന്ദ് ബോസ് സാർ. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു സിവിൽ സർവൻറ്റ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ആ സിവിൽ സർവൻറ്റ് അതായത് ഹൃദയമുള്ള ഒരു സിവിൽ സർവൻറ്റ് എന്തായിരിക്കണം എന്ന് അദ്ദേഹം നമുക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാണിച്ചു തന്നിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം പണ്ട് കൊല്ലം കളക്ടറായിരിക്കുന്ന സമയത്താണ് ഒരു വലിയ പ്രളയമുണ്ടായി. ആ പ്രളയമുണ്ടായിട്ട് ഏതാണ്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഫുൾ റീഹാബിലിറ്റേഷൻ അദ്ദേഹത്തെ നടത്താൻ കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം നമുക്ക് അതായത് നിർമ്മിതി ഭവൻ യഥാർത്ഥ അതായത് സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ ചെലവിലുണ്ടാകുന്ന വീടുണ്ടാക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള ആളുകളെ അതിനകത്ത് ഉൾപ്പെടുത്തിയതിന് ശേഷം അത് എങ്ങനെ ഭരണസാരഥ്യം കൊണ്ടുപോകാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ നീറ്റ് പരീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും, അതുപോലെ അദ്ദേഹത്തിന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ആ വന്ദിപ്പിൻ മാതാവിനെ എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് അതുകൊണ്ട് ഞാൻ താങ്കളെ ഒന്നുകൂടെ വന്ദിക്കുകയാണ്. കാരണം പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും ഞങ്ങൾക്ക് പ്രവാസികൾക്ക് അങ്ങേപോലുള്ള ഒരാളിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു പിന്നെ സാരഥ്യമുള്ളത് നമുക്ക് ഏറ്റവും ഗുണമാണ്. അതുപോലെ തന്നെ NTV ഇതിനൊരു മുൻകൈ എടുത്തതിന് ഞാൻ മാത്തുക്കുട്ടിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും കൂടെ ചെയ്യുന്നു. ശ്രീ അനൂപ്. തീർച്ചയായും ആനന്ദ് ബോസ് സാറിനെ പോലുള്ള ഒരാള് ഇത്രയും ഭംഗിയായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഒക്കെ കൂടെ ഒരു പാനലിസ്റ്റ് ആയിട്ട് വരാൻ കഴിയുന്നതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. കാര്യം ജേർണലിസം പഠിക്കുന്ന കാലത്ത് മുതലേ ഇദ്ദേഹത്തിന്റെ കുറെ ആർട്ടിക്കൽ വായിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഈ ഒരു സമയത്ത് നീറ്റ് പരീക്ഷ ഒരു തപാൽ ഓഫീസിന്റെ പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞു, ശരിക്കും ഇതൊരു പാലമായി മാറി, അദ്ദേഹം നല്ല ശക്തിയുള്ള ഒരു പാലമായി അദ്ദേഹം മാറി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ പാലത്തിന്റെ തൂണായിട്ട് NTVക്ക് മാറാൻ കഴിഞ്ഞതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് രക്ഷിതാക്കളുടെ വേദനയുടെ ഒരു പരിഹാരമാണ് ആനന്ദ് ബോസ് സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥർ, അതായത് നമ്മുടെ ഭരണ സർക്കാരുകൾ എടുക്കുന്ന പല തീരുമാനങ്ങളെയും തിരുത്താൻ കഴിവുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ നാടിന് ആവശ്യമാണ് എന്ന് ഈ വർത്തമാനകാലം
നമ്മോട് പറയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആനന്ദ ബോസ് സാറിനെ പോലുള്ള ആളുകൾ മാതൃകയാവുന്നത്. ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ പ്രവാസികളുടെ ശബ്ദം എന്ന് വെറുതെ പറയുകയല്ല, അത് വെറും വാക്കല്ല എന്ന് എൻ ടി വി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഈ ഒരു ഇടപെടലിലൂടെ. സാർ, ഇതാണ് മുഴുവൻ പ്രവാസികൾക്കും ഹൃദയത്തിൽ തൊട്ട് അങ്ങയോട് പറയാനുള്ളത്. ഇവർ പ്രതിനിധീകരിക്കുന്നത് യു എയിലെ മുഴുവൻ മലയാളി മീഡിയാസിനെയാണ്. മലയാളി മീഡിയാസ് പ്രതിനിധീകരിക്കുന്നത് യു എയിലെയും ഗൾഫിലെയും മുഴുവൻ മലയാളികളെയാണ്. അങ്ങനെ അവർ പറഞ്ഞ വാക്കുകൾ യു എയിലെയും ഗൾഫിലെയും മുഴുവൻ മലയാളികളുടെയും ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയാണ്. പക്ഷെങ്കിൽ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ് യു എയിലും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ തന്നെ നീറ്റ് പരീക്ഷയ്ക്ക് സെൻറ്ററുകൾ ഉണ്ടാവും, അതിന് അങ്ങയുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്, ഞങ്ങൾ ആശിക്കുകയാണ്. എന്തായാലും ഈ ചർച്ചയിൽ വന്നതിന് വളരെ സന്തോഷം. ഒരു കാര്യം കൂടെ പറയട്ടെ സാർ, അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് വിടരുത്. 2014 തൊട്ട് എൻ ടി വി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനാണ് സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൻ്റെ ഇരുണ്ടറയിലേക്ക് തള്ളിവിട്ട ഏത് മലയാളിക്കാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അർഹത എന്ന് നിരന്തരം വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് എൻ ടി വി. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങളുടെ മറ്റൊരു ക്യാമ്പയിനിലൂടെ അർത്ഥമുണ്ടാവുകയാണ്. എന്തായാലും ഇന്ന് അങ്ങ് ഈ ചർച്ചയിൽ വന്നതിന് വളരെ സന്തോഷം. വീണ്ടും കാണാം, വീണ്ടും വിളിക്കാം. താങ്ക് യു വെരി മച്ച്. Please sir, thank you very much. Thank you very much. Thank you so much. Thank you. Thanks thank all you of you. Thank you. Yeah. Thank you sir. Thank you sir. പ്രിയപ്പെട്ട പാനലിസ്റ്റുകൾ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്നും നടത്തുന്ന ചർച്ചയ്ക്കപ്പുറത്തേക്ക് ഇന്ന് നിങ്ങൾക്കും പാനലിസ്റ്റുകൾക്കും എൻ ടി വിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള മലയാളികൾക്കെല്ലാം വളരെ സന്തോഷമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ചർച്ച നടത്തിയാൽ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഒരു പ്രതിഫലത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഫലത്തിൻ്റെ ഒരു സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം പ്രവാസികൾ ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള വിഷയം ആനന്ദ് ബോസ് സാറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് സംസാരിപ്പിച്ചപ്പോൾ ആദ്യമായി അവതരിപ്പിച്ച വിഷയം നീറ്റ് എക്സാമാണ്. ഈ നെറ്റ് എക്സാമിൻ്റെ സെൻറ്ററുകൾ ഇവിടെ വേണം എന്നുള്ളതാണ്. ഗൾഫിൽ മുഴുവൻ വേണമെന്ന് എനിക്കറിയാം. റോയിയും അനൂപും ഒക്കെ തന്നെ ഈ വിഷയം നിങ്ങളുടെ ഗോൾഡ് എഫ് എമ്മിലൂടെയും 94.7 ഒക്കെ തന്നെ കേരള മുഖ്യമന്ത്രിയുടെയും മറ്റുള്ള അധികാരികളുടെ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളും അക്നോളജ് ചെയ്യുകയാണ്. ഒരു സംശയം അക്കത്തില്ല, നമ്മൾ ഒന്നിച്ചാണ് മലയാളികൾക്ക് വേണ്ടി യു എയിലെ മീഡിയാസ് ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു എഴുത്ത് ഞങ്ങൾ അയച്ചു, അദ്ദേഹവുമായി സംസാരിച്ചു, കോടതി വിധിയുടെ കോപ്പി അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ നിങ്ങളും ഉണ്ടായിരുന്നു, നിങ്ങളുടെ അധ്വാനവും ഉണ്ടായിരുന്നു എന്നത് ഞങ്ങളും അക്നോളജ് ചെയ്യുകയാണ്. ശ്രീ മൊയ്തീൻ കോയ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഈ 10-15 എന്തായാലും 9:30 വരെ നമുക്ക് ഈ ചർച്ച എക്സ്റ്റെൻഡ് ചെയ്യാം, കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഈ പറയുന്ന വിഷയങ്ങൾ പ്രേക്ഷകരോട് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന വിഷയങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുകയും ഇത് കൃത്യമായി ആനന്ദ് ബോസ് സാറിൻ്റെ ശ്രദ്ധയിൽ ഉൾപ്പെടെ, പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ, മുഖ്യമന്ത്രിയുടെയും എല്ലാവരുടെയും ശ്രദ്ധയിൽ ഈ 15 നടത്തുന്ന ചർച്ചയിലെ ചെറിയ വിഷയങ്ങൾ പോലും ഞങ്ങൾ കൊണ്ടു ചെല്ലുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ശ്രീ മൊയ്തീൻ കോയ, ഈ ക്യാപ്ഷൻ അങ്ങ് കേട്ട് കാണും, പ്രവാസികൾ ഇന്നലെ, ഇന്ന്, നാളെ പ്രതിസന്ധികളും പരിഹാരങ്ങളും എങ്ങനെ ഒരു ചെറിയ വാക്കിൽ മറുപടി പറയും? അതുകൊണ്ട് സാർ, ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരുപക്ഷെ എൻ്റെ 30 പ്രവാസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ തവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത്. കാരണം പ്രവാസികൾ ആവശ്യമുള്ള സമയത്ത് മാത്രം കറിയിലിടുന്ന വേപ്പിലകൾ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന കരിവേപ്പിലകൾ ആയിട്ടാണ് സാധാരണ എപ്പോഴും സംഭവിക്കാറുള്ളത്. എല്ലാ ആളുകളും സംസാരിക്കുമ്പോൾ പ്രവാസികൾ സമ്പാദിക്കുന്ന പണത്തെക്കുറിച്ച്, അത് നിക്ഷേപിക്കുന്നതിനെ കുറിച്ച്, അത് ഉപയോഗപ്പെടുത്തിയുള്ള വൻ സംരംഭങ്ങളെക്കുറിച്ച് ഒക്കെയാണ് പൊതുവെ എല്ലാ തലങ്ങളിലും സംസാരം ഉണ്ടാവാറുള്ളത്. യഥാർത്ഥത്തിൽ പ്രവാസികളെക്കുറിച്ചുള്ള ഒരു പഠനം, ആധികാരികമായിട്ടുള്ള ഒരു പഠനം, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയൊന്നുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മുടെ ഭരണകൂടങ്ങളുടെ കയ്യിൽ, ഭരണ സംവിധാനങ്ങളുടെ കയ്യിൽ അതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കോയജി, ഞാനെത്താം, ഒരു മിനിറ്റ്, ഒരു കോൾ ഉണ്ട്. കോയജി, ഞാനെത്താം, കുറെ നേരമായിട്ട് ഒരു കോൾ ഹോൾ ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. രജനിയാണ്. രജനി പറഞ്ഞോ. ഞാന് ആക്ച്വലി സ്പെസിഫിക്കലി വാട്ട് ഐ വാണ്ടഡ് ടു മെൻഷൻ ഈസ് ഹാർഡ് വർക്ക് ആൻഡ് പെർസിവറൻസ് വിൽ ഡെഫിനറ്റ്ലി വിൻ. അപ്പൊ അതിന്റെ ഒരു മാതൃകയായിട്ട് വന്നത്, ഞങ്ങൾക്ക് വന്നിട്ട് സപ്പോർട്ട് ചെയ്തത് എൻ ടി വി ആണ്.
സത്യം ഒളിച്ചു വെക്കണേല് കാര്യമില്ല. ബിക്കോസ് ഈ ഞങ്ങൾക്ക് എല്ലാ വഴിയും മുട്ടി നിന്നപ്പോ ഞങ്ങള് ഈ കഴിഞ്ഞ 45 days ആയിട്ട് ഞങ്ങള് പേരൻസ് ഒരുപാട് മീഡിയയിലും ഒരുപാട് ഈ ട്വിറ്ററിലും മറ്റേ ഫേസ്ബുക്ക് വഴിയും കുറെ ഞങ്ങള് മെസ്സേജസ് അയച്ചു. ആരും ഞങ്ങൾക്ക് ഒരു റെസ്പോൺസും തന്നില്ല. പിന്നെ ഞാൻ എനിക്ക് ഇപ്പൊ പറയേണ്ട സത്യം പറയണമല്ലോ. അപ്പൊ ഞാൻ സാറിനെ വിളിച്ചപ്പോ, നമ്മളെ മാത്തുക്കുട്ടി സാറിനെ വിളിച്ചപ്പോ തന്നെയാണ് സാർ പറഞ്ഞത് സാർ ഇതിനായിട്ടുള്ള ഒരു പാനൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആനന്ദ് ബോസ് സാറിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്ക് അത് എങ്ങനെ ഒരു സക്സസ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങളാണ് അത് ഒരുക്കി തന്നത്, ആ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത്. അപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു എൻ ടി വി ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ പേരൻസ് ഇൻ യു എ ഇ. ഓക്കെ, ആൻഡ് ദിസ് ഹാസ് ടു ബി പ്ലേസ്ഡ് ഓൺ റെക്കോർഡ്. വേറെ ആരും ഞങ്ങളെ സഹായിച്ചില്ല. രജനി, ഞാൻ പ്രത്യക്ഷ ഞാൻ മുമ്പേ പറഞ്ഞത് കേട്ട് കാണും, ഈ നിങ്ങൾ ഈ വിളിച്ച ഈ ലാസ്റ്റ് മൊമെന്റിൽ ഞാനായിരിക്കും ഇടപെട്ടത്. പക്ഷേ എനിക്ക് മുമ്പേ തന്നെ ഇവിടുത്തെ റേഡിയോകളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെയുള്ള ഭരണകർത്താക്കളെയൊക്കെ സമീപിക്കുകയും വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ അവർക്ക് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കൃത്യസമയം ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തു, ഞാൻ ആനന്ദ ബോസ്, അതൊരു നിമിത്തം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റുള്ള മീഡിയാസും എല്ലാവരും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പക്ഷേ അറ്റ്ലീസ്റ്റ് വാട്ട് ഐ എം ടെല്ലിംഗ് ഇസ് ദാറ്റ് നിങ്ങളാണ് അറ്റ്ലീസ്റ്റ് അത് കേൾക്കാനുള്ള ഒരു ഇത് കൂടുതൽ ഒരു സന്മനസ് കാണിച്ചത്. സോ ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. ആൻഡ് ഞങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ആസ് വാട്ട് യു ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഈ ഒരു സെന്ററും കൂടി ഇവിടെ ഒരുക്കി തന്നു കഴിഞ്ഞാൽ കുറെ കുട്ടികളെ രക്ഷപ്പെടും. അതും കൂടി ഒന്ന് കഴിഞ്ഞ് നാട്ടിലേക്ക് നമുക്ക്. രജനി, ആനന്ദ് ബോസ് സാർ പറഞ്ഞത് കേട്ടല്ലോ, ഇന്ന് പ്രവാസികളുടെ വിഷമം കേൾക്കാൻ ഇത് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും 2-3 പ്രാവശ്യം വിളിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് ഈ വിഷമം കേൾക്കാൻ അവിടെ കൃത്യമായി മനസ്സിലാക്കാൻ ആൾക്കാരുണ്ട് ഇന്ന്. അതൊരു നല്ല സൂചനയാണ്. ആ സൂചനയിൽ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ സെൻ്ററുകൾ ഇവിടെ തുടങ്ങട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. കാരണം എനിക്ക് കിട്ടുന്ന അൺഒഫീഷ്യൽ ഇൻഫർമേഷൻ അത്തരത്തിലുള്ളതാണ്. ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം, ഇന്ന് നമുക്കൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അനൗദ്യോഗികമായി ഞാൻ പറയുകയാണ്, നമുക്ക് സെന്ററുകൾ ഉണ്ടാവാനുള്ള സാധ്യതയ്ക്കായി കാത്തിരിക്കാം. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കോയജി പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ പ്രവാസികൾ ഇപ്പൊ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ചർച്ചാ വിഷയത്തിലേക്ക് ഒരു കേന്ദ്ര ബിന്ദു ആകുന്ന സമയമാണ്. ഇതൊരു നല്ല ലക്ഷണമാണ്. നമ്മൾ എല്ലാ ചർച്ചകളിലും ഒരു പ്രവാസികൾ ഒരു സെന്റർ പോയിന്റിൽ വരുന്നത് ഒരു നല്ല ലക്ഷണമാണ്. ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങളെ സർക്കാരുകളുടെ മുന്നിൽ എത്തിക്കാനും ഇതിനെ ശാസ്ത്രീയമായ രീതിയിൽ ഒരു ബോധവൽക്കരണത്തിന് നമുക്ക് സാധിക്കണം. ആ തരത്തിലുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ നീറ്റ് പരീക്ഷയുടെ തീരുമാനം മാറ്റാനുള്ള സമ്മർദ്ദത്തെ ഒക്കെ കാണുന്നത്. നമ്മുടെ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഇവിടുത്തെ പൊതുസമൂഹവും എല്ലാം ഒന്നിച്ചു നിന്ന ഒരു ആവശ്യത്തിന് പിറകെ, ന്യായമായ ഒരു ആവശ്യത്തിന് പിറകെ ഒന്നിച്ചു നിന്നാൽ അത് കേൾക്കാൻ ആളുകളുണ്ട്, അത് അഡ്രസ് ചെയ്യാൻ ചിലരെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്ന ഒരു അനുഭവമാണ്. ഇനി അങ്ങോട്ട് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളുടെ ഒരു സമയം കൂടിയാണ്. അത് ലോകത്തുടനീളമുള്ള പ്രതിസന്ധിയുടെ വലിയ ഒരു ഭാരം നമ്മുടെ മേലെയാണ് വരാൻ പോകുന്നത്. കാരണം ഇവിടുത്തെ ഓരോ പ്രവാസിയെയും ആശ്രയിച്ച് ഒത്തിരി കുടുംബങ്ങൾ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ഒത്തിരി അംഗങ്ങളുള്ള കുടുംബങ്ങളിൽ നമ്മൾ ആശ്രയിച്ച് നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അതുപോലെ ഒരു കുടുംബത്തിന്റെ ക്ഷേമം, ഇതെല്ലാം അതുവഴി നാടിന്റെ മൊത്തത്തിലുള്ള ക്ഷേമം, പ്രത്യേകിച്ച് കേരളത്തിന്റെ പൊതു അവസ്ഥ നോക്കുകയാണെങ്കിൽ അത് പ്രവാസികളുടെ വരുമാനമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പ്രവാസികളുടെ ജീവിത രംഗത്ത് ഇന്ന് വന്നിട്ടുള്ള പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഈ അസുഖത്തിന്റേത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രതിസന്ധി ഇനിയാണ് ഉണ്ടാകാൻ പോകുന്നത്, ഇതിന്റെ പ്രതിഫലനം ഇനിയാണ് ഉണ്ടാകാൻ പോകുന്നത്, അത് സാമ്പത്തിക തകർച്ചയുടേതാണ്. ഞാൻ വരാം, എനിക്കൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ പേര് പറയൂ. ഹലോ ഹലോ Hello, I am Padma Natraj, calling from Dubai. Yes, Padma. Yeah, I thank NTV and Mr. Sri Ananda Bose for your kind support and effect for the Gulf students to make a NEET exam center. Okay. And sir, the postmortem today was the NEET exam is really the time being moment for us, the relief for the time being. But let us hope for even better decisions. Yeah. Thank you. But still we don't know the travel restriction and the quarantine in September and August. No. So we would be happy if the center is in UAE, then it will be really great relief for parents and students. That's so we kindly
Thank you very much for calling, Padma. Let's hope for the best. Thank you very much. Yeah, thank you so much. Roy, ഞാൻ റോയിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തെ പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും വളരെ പെട്ടെന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് അതിനെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുക. റോയ്ക്ക് കേൾക്കാമോ ഹലോ, ഞാനൊരു കോൾ എടുത്തു വരാം. ഹലോ, നമസ്കാരം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ പേര് ജോൺസൺ ആണ്. ജോൺസൺ, ഐ തിങ്ക് ഇന്ന് ഇന്നത്തെ നീറ്റിന്റെ ആ ഡിസിഷൻ ഒരു വെൽക്കം മൂവ് തന്നെയാ വന്നിരിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു താങ്ക് NTV ഇൻ പെർട്ടിക്കുലർ. കേട്ടോ, നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ആനന്ദ ബോസ് സാറ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ഇടയായി. പക്ഷെ ഇപ്പോഴും നമുക്ക് നീറ്റ് സെന്റർ UAE ആക്കുന്ന ഒരു ആവശ്യം തന്നെയാ. അതിനകത്ത് ടൈം മാറ്റിയാൽ തന്നെ ഇപ്പോഴും IIT എക്സാമും നീറ്റും തമ്മിൽ ഒരാഴ്ച ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ പിള്ളേർക്ക് ഇപ്പോഴും ഇവിടുത്തെ IIT എഴുതിയിട്ട് നാട്ടിൽ പോയി ക്വാറന്റൈൻ കഴിഞ്ഞ് നമുക്ക് നീറ്റ് എഴുതാൻ ബുദ്ധിമുട്ടിന്റെ ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുക. ശ്രീ ജോൺസൺ ഞങ്ങൾ ആനന്ദബോസ് സാറിനോട് സംസാരിച്ച കേട്ട് കാണും. നമ്മളെല്ലാം നിരന്തരമായി അതിനുവേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്തായാലും വിളിച്ചതിന് സന്തോഷം. താങ്ക് യു. ശ്രീ റോയ് ലൈനിലുണ്ടോ? ഹലോ അനൂപ്, കേൾക്കാമോ? കേൾക്കാം. ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. റോയ്ക്ക് കേൾക്കാമോ ഇപ്പോ? ഇല്ല. അനൂപ് കേൾക്കാമല്ലോ അല്ലേ? ഭാസ്കർ രാജ്, റോയ്, അനൂപ്, ചെറിയ ടെക്നിക്കൽ. പറയോ, കേൾക്കാം. റോയ്ക്ക് കേൾക്കാം. റോയ്, ഞാൻ ചോദ്യം കേട്ടായിരുന്നു. റോയ്, എന്റെ ചോദ്യം കേട്ടായിരുന്നു? ഇല്ല, കേട്ടില്ല. അതായത് പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും റോയ് പെട്ടെന്ന് അതിനെ ഒന്ന് സാങ്കേതികമായി കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം. പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും അതിനെ ഒന്ന് നിങ്ങളൊരു മീഡിയ പ്രവർത്തകൻ എന്നുള്ളതിൽ വിശകലനം ചെയ്താൽ എങ്ങനെ പെട്ടെന്ന് അതിനെ ഒന്ന് പറയാൻ പറ്റും? ഈ വിഷയം വളരെ പ്രസക്തമായ വിഷയമാണ്. എനിക്ക് തോന്നുന്നു വളരെ വർഷങ്ങളായിട്ട് NTV നടത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാ വർഷവും എല്ലാ ഘട്ടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയുടെ ഏറ്റവും മൂർത്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സഫലമായിട്ടുള്ളൊരു ഘട്ടം കൂടിയാണിത്. ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ശ്രീ മൊയ്തീൻ കോയ പറഞ്ഞതുപോലെ COVID-19 പറഞ്ഞ മഹാമാരി മാത്രമല്ല ഇപ്പോൾ പ്രവാസി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പ്രവാസികൾ ഏത് രീതിയിൽ അവന്റെ സ്വന്തം നാട്ടിൽ അഡ്രസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പൊ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊഴിൽ നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ COVID-19 അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗം ബാധിച്ച് നാട്ടിൽ പോകേണ്ട ഒരു സ്ഥിതി ആയിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളായിരിക്കാം, പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ ഈ പ്രവാസി നാട്ടിൽ നേരിടുന്നത് അവന്റെ നിലനിൽപ്പിനെ തന്നെ നേരിടുന്ന രീതിയിലുള്ള ഏറ്റവും വലിയൊരു അസ്തിത്വ പ്രതിസന്ധിയാണ് പ്രവാസി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവാസ ലോകത്തിന്റെ ഒരു മഹത്വവൽക്കരണം എന്ന് പറയുന്ന ഒരു ഘട്ടം പരിപൂർണമായിട്ടും അവസാനിക്കുകയും അവൻ സ്വന്തം നാട്ടിൽ ബഹിഷ്കൃതനായി മാറുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു സാമൂഹിക കാലത്ത് നമ്മളിപ്പോൾ ജീവിക്കുകയാണ്. ഇതാണ് ഇന്ന് മലയാളി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇത് അഡ്രസ് ചെയ്യാനായിട്ട്, ഇത് പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഈ വിഷയത്തെ പരിഗണിക്കാനായിട്ട് സംസ്ഥാന സർക്കാരും കേരളത്തിലെ പൊതുസമൂഹവും തയ്യാറായില്ലെങ്കിൽ ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്ന വലിയ ഒരു ദുര്യോഗമായിട്ട്, വലിയൊരു ദുരന്ത ഇടമായിട്ട് ഈ പ്രവാസഭൂമി മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനുവേണ്ടി എന്തൊക്കെ പദ്ധതികൾ ഏതൊക്കെ രീതിയിൽ കൊണ്ടുവന്നാലും ഇതെല്ലാം പ്രായോഗികക്ഷമമാകുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. എത്രയോ വർഷങ്ങളായി, എത്ര വർഷങ്ങളായി ഇപ്പൊ പ്രവാസികാര്യ വകുപ്പ് വന്നിട്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവാസികാര്യ വകുപ്പിന് മന്ത്രിയായിട്ട് വന്നത് MM ഹസനാണ്. അതിനെ തുടർന്ന് എത്ര പ്രാവശ്യം എത്ര സർക്കാരുകൾ മാറി വന്നു, എന്ത് വ്യത്യാസമാണ് ഈ കാര്യത്തിൽ പ്രവാസിക്ക് ഉണ്ടായിട്ടുള്ളത്, എത്രയെത്ര സംവിധാനങ്ങൾ വന്നു, ഇപ്പൊ നോർക്ക പോലുള്ള സംവിധാനങ്ങളെല്ലാം വന്നു, എന്ത് വ്യത്യാസമാണ് പ്രവാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, തിരിച്ചെത്തി കഴിഞ്ഞാൽ പുനരധിവാസത്തിന് എന്ത് കൃത്യമായിട്ടുള്ള പദ്ധതികളാണ് ഉള്ളത്, എത്ര പ്രവാസി മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് എന്നതിന് കൃത്യമായ കണക്കുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തക്ക രീതിയിൽ അത്രയേറെ അവഗണിക്കപ്പെട്ട, അന്യവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട്
പ്രവാസികൾ മാറിയത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. അതാണ് ഭാസ്കർ രാജ്, പ്രവാസികൾ മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു പ്രവാസിയുടെ ഒരു ഒരു രൂപമുണ്ടായിരുന്നു. അത് മാറി അസ്തിത്വം നഷ്ടപ്പെട്ട, ആർക്കും വേണ്ടാതെ ബഹിഷ്കരിക്കപ്പെടുന്ന, സ്വന്തം രാജ്യത്ത് നിന്ന്, നാട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് പോലും ബഹിഷ്കരിക്കപ്പെടുന്ന ഒരു പ്രവാസിയാണ് ഇന്നത്തെ നേര്. ഇതിന് ഈ കാലം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ഏതെങ്കിലും ആരെങ്കിലും അങ്ങയുടെ അറിവിൽ, അങ്ങൊരു സീനിയർ മീഡിയ പ്രവർത്തകനാണ്, അങ്ങയുടെ അറിവിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് 60 കൊല്ലമായിട്ട് തിരിച്ചു ചെല്ലുന്ന, ഗൾഫിലെ മലയാളികൾ തിരിച്ചു ചെന്നേ മതിയാവും, അവർക്ക് വേണ്ട പുനരധിവാസത്തിന് ഏതെങ്കിലും വാക്കുകൾ കൊണ്ടെങ്കിലും എന്തെങ്കിലും ക്രിയാത്മകമായി എന്തെങ്കിലും സംസാരിക്കുമെങ്കിലും ചെയ്തതായി അങ്ങയുടെ ഓർമ്മയിലുണ്ടോ? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം, പരിഹരിക്കാനാണത്. അതെ, എൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ പോകുന്നത് മടങ്ങിപ്പോയ പ്രവാസികളെ പറ്റിയാണ്. നമ്മുടെ വിഷയം തന്നെ ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ളതാണ്. ഈ നാളെ എന്ന് പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇരുണ്ട ഒരു കാലത്തേക്കാണ് നമ്മൾ മടങ്ങുന്നത്. അതായത് ഇന്നോ നാളെയായിട്ട് നമ്മളെല്ലാം പ്രവാസികൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടവരാണ്. അപ്പോൾ അവിടെ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ പുനരധിവാസം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ തന്നെയാണ് നമ്മളിപ്പോഴും അതിനെ ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ പുനരധിവാസം. പുനരധിവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കംഫർട്ടബിൾ ആയിട്ട് വീണ്ടും ജീവിതം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എന്നാണ് യഥാർത്ഥത്തിൽ പുനരധിവാസം ഉണ്ടായിട്ടുള്ളത്? നമുക്കറിയാം, ഏതാണ്ട് 2015-16 കാലങ്ങളിൽ നിതാഖത്തിനോട് അനുബന്ധിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ സ്വദേശിവൽക്കരണത്തിനോട് അനുബന്ധിച്ചിട്ടും സൗദി അറേബ്യയിൽ നിന്നും ഒമാനിൽ നിന്നും വളരെയധികം പ്രവാസികൾ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതായത് കണക്കനുസരിച്ച് 270,000 പ്രവാസികളാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് മടങ്ങിയിട്ടുള്ളത്. അവരുടെ ഒരു പുനരധിവാസം എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ഓരോരുത്തർക്കും അറിയാം, നമുക്കെല്ലാം ഒരു അയൽക്കാരനുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുണ്ടാകാം, സുഹൃത്തുണ്ടാകാം, ആരെങ്കിലുമൊക്കെ ഒരു പ്രവാസിയായിട്ട്, മുൻ പ്രവാസിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളുടെ നാട്ടിൽ മടങ്ങിയെത്തി ഈ എത്ര പ്രവാസികളെ അവരുടെ പുനരധിവാസം ചെയ്തിട്ടുണ്ട്. പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ വന്നതിന് ശേഷം എന്തെങ്കിലും സമ്പാദ്യമുണ്ടെങ്കിൽ അത് ചിലവഴിച്ചിട്ട് കുറച്ചു കാലം അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ ബന്ധുക്കളെ സന്ദർശിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് അവർ തിരിച്ച് സമൂഹത്തിലേക്ക് ഇഴുകിച്ചേരുന്നത് എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തിയതിന് ശേഷമാണ്. അതായത് ഒന്നുകിൽ ഓട്ടോറിക്ഷ ഓടിക്കുക, അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ തൊഴിൽ അന്വേഷിച്ച് ചെയ്തിട്ട് അവരെ സമൂഹത്തിലേക്ക് ഇഴുകിച്ചേരുകയായിരുന്നു. അവിടെ എങ്ങും ഗവൺമെൻറ്റിൻ്റെ ഒരു കൈകടത്തലുണ്ടായിട്ട് നമുക്കറിവില്ല. അപ്പോൾ അവിടെ അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പുനരധിവാസം, പുനരധിവാസം എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും അബ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു വാക്ക്, ഈ പുനരധിവാസം ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടക്കാനും സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, ഇപ്പോൾ തന്നെ നമ്മൾ ഈ നമ്മുടെ പ്രവാസികൾ തിരിച്ചെത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബഹിഷ്കൃതനായിട്ടും അതുപോലെ തന്നെ പുതിയൊരു ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ അവഗണന, അവഗണനയും അവജ്ഞയും ശത്രുതയും അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിലേക്കാണ് തിരിച്ചെത്തുന്നത് ഈ പ്രവാസികൾ. നമുക്കറിയാം ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ എത്ര പേരാണ്, ഈ ചെല്ലുന്ന ആളുകൾ പലരും ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയുള്ളവരാണ്, രോഗികളാണ്, അതുപോലെ തന്നെ പിന്നെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ് കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി. അപ്പോൾ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ആ ഒരു കാരണം ഒരിക്കലും അവർക്ക് ഉണ്ടാകുന്നതല്ല, അത് സ്വയം അവർക്ക് സ്വന്തം മാർഗം കണ്ടെത്തുന്നതല്ലാതെ പുനരധിവാസം എന്ന് പറഞ്ഞത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഇതുവരെയും നടന്നിട്ടില്ല, ഇനി നടക്കുമെന്നും തോന്നുന്നില്ല. അതാണ് ഒരായുസ് മുഴുവൻ മരുഭൂമിയിൽ അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുകയും ആ അധ്വാനത്തിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് മുഴുവൻ ഒരു സംസ്ഥാനത്തും രാജ്യത്തും ലഭിക്കുകയും ചെയ്തിട്ട് ഈ പ്രവാസി തിരിച്ചു ചെല്ലുന്നത് എങ്ങനെയോ തിരിച്ചു ചെല്ലുന്ന അവസരത്തിൽ ആരും നോക്കാനില്ലാതെ, ആരും ശ്രദ്ധിക്കാനില്ലാതെ സ്വന്തം സമൂഹത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥയിലേക്ക് പ്രവാസി മാറുകയാണ്. ഒരു പക്ഷെങ്കിൽ ഞാനായി ചോദിച്ച ചോദ്യം, കഴിഞ്ഞ 60 വർഷമായി അല്ലെങ്കിൽ 70 വർഷമായി നമ്മുടെ ഏതെങ്കിലും ഗവൺമെൻറ് ഭാവനാപൂർണമായി ഈ പ്രവാസികൾ, ഗൾഫിലുള്ള പ്രവാസികൾ തിരിച്ചു വരേണ്ടത് അനിവാര്യതയാണ്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, പുനരധിവസിപ്പിക്കണം എന്നുള്ള ക്രിയാത്മകമായ നിലപാട് മുമ്പോട്ട് വെച്ചതായി റേഡിയോ ഷോയിലെ അനൂപിനെ അറിയുമോ? തീർച്ചയായും എം കെ, നമ്മള് ഇപ്പൊ ഭാസ്കരാജ് പറഞ്ഞതുപോലെ ഇന്നലെയും ഇന്നും ഒഴിവാക്കാം, നാളെ ഇനി എന്ത് എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെയൊക്കെ മുന്നിലുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമാണ്, നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരുന്നത്, നാളേക്ക് വേണ്ടി കരുതി വെച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാതെ തൊലിപ്പുറത്തുള്ള ചികിത്സകൾ മാത്രമാണ് ചെറിയ പെൻഷൻ തരിക, കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്. തീർച്ചയായും ഞാൻ പറയാൻ കാരണം, പുനരധിവാസം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളായി മാത്രം മാറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒഴിവാക്കാം എന്ന് പറഞ്ഞത്. കാരണം
ഇന്നലെ വരെ പ്രഖ്യാപിച്ചതൊക്കെ എന്തായി എന്നുള്ളത് നമ്മളൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമായിട്ടില്ല, ശൂന്യം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം പ്രവാസികൾ നാട്ടിലെത്തുമ്പോഴേക്കും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞ ഒരു സർക്കാരും അതൊന്നും ഒരുക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. മാത്രമല്ല ഇനി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും എത്ര കണ്ടതിന് പ്രാധാന്യത്തോടെ അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയും, അല്ലെങ്കിൽ എത്രമാത്രം പ്രായോഗികമാണ് എന്ന കാര്യങ്ങളിലാണ് ആദ്യം ഒരു തീരുമാനത്തിലെത്തേണ്ടത്. വെറുതെ വാഗ്ദാനങ്ങൾ മാത്രം നൽകിയതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് ജനങ്ങളുടെ കൈയടി കിട്ടാം, പ്രവാസികളുടെ കൈയടി കിട്ടാം. പക്ഷെ അതല്ല വേണ്ടത്. ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ ഒരു വിഷയത്തിൽ വേണ്ടത്. അതിനെന്താണ് ചെയ്യാൻ കഴിയുക? ഇന്നേ വരെ ഒരു ഗവൺമെന്റും, അത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ നമുക്കത് പറയാൻ കഴിയും, ഒരു പ്രവാസി മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ കൃത്യമായി വിലയിരുത്താൻ കഴിയുമ്പോൾ ഒരു തരത്തിലുള്ള പദ്ധതികളും ഉണ്ടായിട്ടില്ല. ഇന്ദാക്കത്ത് മുതൽ ഇങ്ങോട്ട് ഇന്ദാക്കത്ത് പോലെയുള്ള പ്രശ്നമല്ല നമ്മുടെ ഇനി അഭിമുഖീ. അതുകൊണ്ടാണ് ഞാൻ നാളെ എന്നുള്ള കാര്യം പറയാം, അഭിമുഖീകരിക്കാൻ വരുന്ന പ്രശ്നം. കാരണം ഇവിടെ വരുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അടക്കം ആളുകൾ പോവുക. ഇനി ഇന്നത്തെ ദിവസം നോക്കുക, ഇന്ത്യയിൽ നിന്ന് തിരിച്ചു വരാൻ ഇനി ജൂലൈ 31 വരെ കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഇപ്പോൾ നിൽക്കുന്ന പ്രവാസികളുടെ നെഞ്ചുരുകയാണ്. പലരും ഈ ഒരു അതെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് ഇത്തരം വിഷയങ്ങളുടെ നടുവിലാണ് പ്രവാസികളുള്ളത്. ഈ നീറുന്ന പ്രശ്നങ്ങൾക്കിടയിൽ കൃത്യമായ പരിഹാരം തേടാനുള്ള ഒരു വലിയൊരു ദൗത്യമാണ് ഏറ്റെടുക്കേണ്ടത്. അതിനേക്കായിരിക്കണം നമ്മുടെ ചർച്ചകൾ പോകേണ്ടത്. വെറും ചർച്ചകളായിട്ട് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വെള്ളിയാഴ്ചകളായി നമ്മൾ UAE അറിയപ്പെടുന്ന മാധ്യമ സുഹൃത്തുക്കളെയാണ് ഈ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്നത്. അത് നമ്മൾ കളക്റ്റീവായി ചെയ്യേണ്ട ചില കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും കൃത്യമായി അതിനകത്ത് ഇടപെടുന്നുമുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഡ്രീം കേരള എന്നുള്ള പ്രൊജക്റ്റ് ഇന്നലെ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യപ്പെട്ടത് ഇതിനു മുമ്പേ വേറൊരു പ്രൊജക്റ്റ് ഇല്ല, അതുകൊണ്ട് ഈ പ്രൊജക്റ്റിനെ നമ്മൾ തള്ളിപ്പറയേണ്ടതായിട്ടുണ്ടോ? എം കെ, ഇതില് യഥാർത്ഥത്തില് പ്രവാസികൾ അഡ്രസ് ചെയ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെയും ഇന്നും നാളെയും അഡ്രസ് ചെയ്യപ്പെടുന്ന പ്രവാസി സമൂഹമുണ്ട്. അത് പ്രവാസികൾക്കിടയിലെ സമ്പന്ന വിഭാഗമാണ്. നമ്മൾ സാധാരണക്കാരായ തുച്ഛ വരുമാനക്കാരായ സാധാരണ പ്രവാസികൾ, മഹാഭൂരിപക്ഷം വരുന്ന ആ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കാണ് ഒരു കാലത്തും പരിഹാരമില്ലാത്തത്, പരിഗണനയില്ലാത്തത്. യഥാർത്ഥത്തിൽ ഇത് സർക്കാർ ഇനിയും ഇത് ടേക്കപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം അവർക്ക് ഇനിയും വേണ്ടത് സമ്പന്നന്മാരെ തന്നെയാണ്. സാധാരണക്കാരായ പ്രവാസികൾക്ക് ആകെ രക്ഷാമാർഗം എന്ന് പറയുന്നത് അവരവർ സ്വയം ചേർന്ന് നിന്നുകൊണ്ട് എന്തെങ്കിലും സംരംഭങ്ങൾ സ്വയം നടത്തുക എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത് ഈ പ്രാദേശിക കൂട്ടായ്മകളൊക്കെ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മോഡലുകൾ ചെയ്യുന്നുണ്ട്. ഒരു സഹകരണ പ്രസ്ഥാനം എന്ന രീതിയിൽ സൊസൈറ്റി മോഡലിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക പ്രസ്ഥാനങ്ങൾ എനിക്കറിയാം. ആ പ്രാദേശിക കൂട്ടായ്മകൾ നാട്ടിൽ പല സംരംഭങ്ങളും നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ഹെൽത്ത് കെയർ സർവീസസിലുണ്ട്, ഫാർമസി, ഹോസ്പിറ്റൽ, ക്ലിനിക്കുകൾ. ഞങ്ങളുടെയൊക്കെ തന്നെ പ്രദേശങ്ങളിലുള്ള അങ്ങനെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ധൈര്യമുണ്ട്. അതിൽ 100 ദിർഹം കയ്യിലുള്ളവനും 1000 ദിർഹം ഉള്ളവനും 100,000 ഉള്ളവനും പ്രാതിനിധ്യമുള്ള അത്തരം മോഡലുകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്തരം മോഡലുകൾ ഇവിടെ പല ആളുകൾക്കും അറിയാവുന്നതാണ്. ഇതിന് സർക്കാർ പിന്തുണയും പരിരക്ഷയും ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഒരു മഹാഭൂരിപക്ഷം വരുന്ന പ്രവാസികൾ അഡ്രസ് ചെയ്യപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അതിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രാതിനിധ്യം ഉണ്ടാകുന്ന ഒരു സംഘടിത സ്വഭാവമുണ്ട്. ഇനി ഒറ്റയ്ക്ക് നിന്ന് ഒരു പ്രവാസിക്ക് രക്ഷപ്പെടുക എളുപ്പമല്ല. പ്രത്യേകിച്ചും ഈ സാധാരണക്കാരായ പ്രവാസികൾക്ക് അവർക്ക് സംഘടിതമായി നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് നാട്ടിൽ പോയവർ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചും അവരുടെ ഇപ്പോഴുള്ള വരുമാനത്തിന്റെ 50% 30% ചുരുങ്ങുന്ന കാലമാണിത്. പലരുടെയും ശമ്പളം 3% കുറഞ്ഞിരിക്കുന്നു. പല ആളുകൾക്കും ആ രീതിയിലുള്ള ജോലിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഇനി വരുന്ന വരുമാനത്തെ എങ്ങനെ കൃത്യമായിട്ട് ഒരു നിക്ഷേപത്തിന്റെ മോഡലിലേക്ക് അല്ലെങ്കിൽ ഒരു സമ്പാദ്യത്തിന്റെ മോഡലിലേക്ക് മാറ്റുക എന്നുള്ളത്. ഇതുവരെ നമ്മൾ ജീവിച്ച ലോണിലാണ്. നമുക്ക് ലോണുണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്, ഇവിടെയുണ്ട്, നാട്ടിലുണ്ട്, ഒരേപോലെ ലോണുണ്ട്. ഇതിന്റെ തിരിച്ചടവ് പറ്റാതെ നട്ടക്കയത്തിൽ നിൽക്കുന്ന മനുഷ്യരാണ് ഈ സംസാരിക്കുന്നത്. നമ്മുടെ നാളെ കുറിച്ചൊക്കെ എപ്പോഴകത്ത് പോകുന്ന അറിയാത്ത പ്രവാസികളാണ് പല ആളുകളും. നമ്മൾ എന്നിട്ട് നാളെയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ സംഘടിതമായി നമ്മൾ നിന്ന് എന്തെങ്കിലും ചെയ്താലല്ലാതെ ഇനി പരിഹാരം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ തരത്തിൽ സർക്കാരുകളെ ഉണർത്താൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ സംഘടിതരായി നിൽക്കുക തന്നെ ചെയ്യണം. അതേസമയത്ത് ഏത് രാഷ്ട്രീയ കക്ഷിയുടെയും രാഷ്ട്രീയ മുന്നണിയുടെയും പുണ്യാളികളായി പ്രവാസി പ്രസ്ഥാനങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് അവർക്ക് കുഴലൂത്തുകാരായി മാറുന്ന കാലത്തോളം നമ്മുടെ പ്രശ്നങ്ങൾ ആ രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ നീറ്റ് എക്സാമിന്റെ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അമ്മമാരിറങ്ങി പ്രക്ഷോഭം തുടങ്ങിയപ്പോഴാണ് അതിന്റെ എത്ര മാത്രമാണ് അതിന്റെ ഇന്റൻസിറ്റി എന്ന് മനസ്സിലായതെന്ന് പറഞ്ഞു.
അതേപോലെ തന്നെ പ്രവാസികൾ ഒരൊറ്റ മനസ്സോടെ നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നമാണിത്. നമ്മൾ ആ തരത്തിലുള്ള ഒരു ചിന്താമാറ്റം തന്നെ നമ്മൾക്കിടയിൽ പ്രവർത്തന രീതി. അതാണ് അതാണ് ശ്രീ റോയി റാഫേൽ, ഞാൻ ഈ ചർച്ച തുടങ്ങിയ സമയം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, ഈ വാർത്താ സംവാദ പരിപാടിക്ക് മറ്റുള്ള പരിപാടി വാർത്താ സംവാദ പരിപാടികൾ കാണാനുള്ള താല്പര്യത്തിലിരിക്കുന്നവർക്ക് ഒരു പക്ഷെങ്കിൽ നിരാശയായിരിക്കും ഫലം. കാരണം ഈ ചർച്ചകളിൽ രാഷ്ട്രീയപരമായ വാഗ്വാദങ്ങളോ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളോ ഇകഴ്ത്താനോ പുകഴ്ത്തുവാനോ ഉള്ള ശ്രമങ്ങളില്ല. ഇതൊരു അന്വേഷണമാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ 60 വർഷമായി പ്രവാസികളുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെട്ടു? പ്രവാസികളുടെ പുനരധിവാസം എത്ര അകലെയാണ്? എങ്ങനെ നമുക്ക് ഗവൺമെൻറ്റിന് മുമ്പിൽ കൃത്യമായ സജഷൻസ് കൊടുക്കാൻ കഴിയും? അവരുടെ കണ്ണുകൾ അവരുടെ കാതുകൾ തുറപ്പിക്കാൻ കഴിയും? ശ്രീ റോയി റാഫേൽ, ഡ്രീം കേരളയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശ്രീ മാത്തുക്കുട്ടി, ഇപ്പോൾ ഈ ഡ്രീം കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കുറച്ച് വിശദാംശങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഏതാണ്ട് 30 ദിവസത്തിനുള്ളിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ നിർദ്ദേശങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഏതൊക്കെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സാധിക്കും എന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ശ്രീ കെ എം അബ്രഹാമിനെ പോലുള്ള വിദഗ്ധനായ മറ്റൊരു IS ഓഫീസറാണ് അതിൻ്റെ ആ സമിതിയാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ഈ പദ്ധതി പ്രഖ്യാപനത്തിൻ്റെ കുറവാണ് ഉള്ളത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? എന്തുമാത്രം പദ്ധതികളാണ് പ്രവാസി പുനരധിവാസം എന്ന പേരിലും പ്രവാസി ക്ഷേമനിധിയുടെ പേരിലും നോർക്ക റൂട്ട്സിന്റെ പേരിലും ഇപ്പൊ നാട്ടിൽ ചെന്നാൽ വായ്പ എടുക്കാനായിട്ട് എയർ കേരള ഉൾപ്പെടെ എയർ കേരള പദ്ധതി ഉടൻ തന്നെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു. ഈ പദ്ധതി പ്രഖ്യാപനങ്ങളല്ലാതെ ഇത് പ്രായോഗികമായി നടപ്പാക്കാൻ വേണ്ടി എന്ത് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അക്കൗണ്ടബിലിറ്റി എന്തുകൊണ്ട് നമ്മുടെ സർക്കാരുകൾക്ക് ഇല്ലാതെ പോകുന്നു നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? പദ്ധതികൾ എന്ത് എളുപ്പമാണ് പ്രഖ്യാപിക്കാൻ? ഇപ്പോൾ ഏതെങ്കിലും ഒരു IS ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രൊജക്ടിന് രൂപം കിട്ടും. ആ പ്രൊജക്ടിന് രൂപം കുറച്ച് ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു രൂപമായി അത് പ്രഖ്യാപിക്കാം, പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കാം. അത് ഇനി 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനി 100 ദിവസത്തിനുള്ളിൽ സർക്കാർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ COVID-19 ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് പ്രളയം വരുമോ നമുക്കറിയില്ല, പക്ഷെ അങ്ങനെയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിൻ്റെ ഉള്ളിൽ ഏത് രീതിയിൽ പ്രവാസി വിഷയത്തിന് ഒരു പ്രാധാന്യം, ഈ പദ്ധതികൾക്ക് എന്ത് പ്രാധാന്യം കിട്ടുന്നതാണ് ഒരു പ്രവാസി വിചാരിക്കേണ്ടത്? ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 4 വർഷം കഴിയുമ്പോഴാണോ 100 ദിവസം കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് പ്രഖ്യാപനം വരേണ്ടത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. കാരണം എത്ര പ്രഖ്യാപനങ്ങൾ എല്ലാ മുഖ്യമന്ത്രി, ഞാൻ പറഞ്ഞു ഒരു മുഖ്യമന്ത്രി മാത്രമല്ല, എല്ലാ സർക്കാരുകൾക്കും നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിമാരും ഗൾഫ് ലോക രാജ്യങ്ങളിൽ വന്ന് പ്രഖ്യാപിക്കുന്നു, നിയമസഭയിൽ പറയുന്നു, വാർത്താ സമ്മേളന വേദികളിൽ പറയുന്നു. ഇത് ആ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞത് വേറെ പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം നടപ്പായില്ലെങ്കിൽ ഇനി അടുത്ത് ചെയ്യുന്നത് വേറൊരു പദ്ധതി പ്രഖ്യാപിക്കലാണ്. ഇപ്പൊ ഇവിടെ തന്നെ ജോലി നഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് 6 മാസത്തെ വേതനം കൊടുക്കും എന്ന് ആ ഒരു പ്രഖ്യാപനം വന്നു. ഇപ്പൊ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പ്രവാസികൾ നാട്ടിലേക്ക് തൊഴിൽ രഹിതരായി മടങ്ങുകയാണ്, എന്തെങ്കിലും ഒരു ആനുകൂല്യാർത്ഥൽ കിട്ടുന്നുണ്ടോ? ഇപ്പൊ COVID-19 ഭാഗമായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു പരിഗണന കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഈ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഈ പ്രഖ്യാപനങ്ങൾ പ്രായോഗിക ക്ഷമതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ ഇല്ല എന്നുള്ളതാണ് ഈ പ്രഖ്യാപനങ്ങൾ ഏറ്റവും വലിയ സ്ഥിതി. ഇത് ഏതെങ്കിലും രീതിയിൽ ഈ പദ്ധതി നിർവഹണം പരാജയപ്പെട്ടു പോയാൽ വീണ്ടും അടുത്ത പദ്ധതി പ്രഖ്യാപിക്കാം. എത്ര സംരംഭകത്തെ ശേഷി ഉപയോഗപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്? പ്രവാസികളുടെ എത്ര വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്? ഇതുവരെ എത്ര സാധിച്ചിട്ടുണ്ട്? അതിനൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പൊ സംസ്ഥാന സർക്കാരായാലും ഏത് ഭരണകൂടമായാലും ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ സമാനമായി മുൻപ് പ്രഖ്യാപിച്ച പദ്ധതി എന്തുമാത്രം പദ്ധതി നിർവഹണം ഉണ്ടായി എന്നുള്ള കാര്യം പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകാൻ, അക്കൗണ്ടബിൾ ആകാനുള്ള ഒരു ദയെങ്കിലും പ്രവാസികളോട് കാണിക്കണമെന്നാണ് എനിക്ക് പറയാൻ. അതാണ് ശ്രീ ഭാസ്കർ രാജ്, ഒരു പദ്ധതി പ്രവാസികൾക്കായി പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക, അത് പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കുമ്പോൾ അടുത്ത വർഷം വേറൊരെണ്ണം പ്രഖ്യാപിക്കുക. ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തി പ്രവാസികളെ, രണ്ടും തുടക്കം പ്രായിലാണ്, പ്രവാസിയും പ്രഖ്യാപനവും, ഇത് രണ്ടും നടത്തി പ്രവാസികളെ ആ തരത്തിലേക്ക് ആക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ. ഇങ്ങനെ ഈ പ്രാപ്രാസത്തിൻ്റെ ഈ ഒരു ഇടപാടൊന്ന് അവസാനിപ്പിക്കാൻ എത്ര നാൾ നമ്മൾ കാത്തിരിക്കണം? അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ഡ്രീം കേരള ഇതുപോലായിരുന്നോ പ്രഖ്യാപിക്കേണ്ടത്? അങ്ങനെ പറയുന്നു, അങ്ങനെ ഒരു എക്കണോമിസ്റ്റ് ആണ്, ഇങ്ങനെയായിരുന്നു പ്രഖ്യാപിക്കേണ്ടത്? ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞ, ഈ മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ ഒരു പാറ്റേൺ നമ്മൾ നോക്കണം.
അപ്പൊ കോയാജി പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഈ മടങ്ങി എത്തുന്നതിൽ ഒരു മഹാഭൂരിപക്ഷവും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പാണല്ലോ, അതായത് അവിദഗ്ധ തൊഴിലാളികളാണ്, തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്നവരാണ്, ഇവിടെ 3-4 മാസമായിട്ട് ജോലിയില്ലാതിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ വലിയ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയും പിന്നെ അതുപോലെ തന്നെ മറ്റ് ചില പ്രശ്നങ്ങളും രോഗവും മറ്റുമായിട്ട് തിരിച്ചെത്തുന്നവരാണ്. അവർക്കൊന്നും വലിയ കടമാണ്, ഇവിടെ ഇവിടെയും ബാങ്ക് ലോണും ഇവിടെ ഉണ്ട്, നാട്ടിൽ തന്നെ വേറെ കടവും പിന്നെ മറ്റൊരുപാട് ബാധ്യതകളുമായിട്ട് തിരിച്ചെത്തുന്ന അതിനകത്ത് അവിദഗ്ധ തൊഴിലാളികളാണ് ഒരു മഹാഭൂരിപക്ഷവും. അവർ പാർശ്വവൽക്കരിപ്പിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ എപ്പോഴും ഈ പ്രവാസികളുടെ പക്ഷേ ഇവരുടെ മുഴുവൻ പുനരധിവാസം എന്ന് പറയുമ്പോൾ മുഴുവൻ സംരംഭകർ, ഈ വരുന്നവർ മുഴുവൻ സംരംഭകരായി തീരാൻ പോകുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഇപ്പം പിന്നെ കോയാജി പറഞ്ഞ പോലെ തന്നെയാണ്, അവരുടെ നിന്ന് ചെറിയ ഒരു കോപ്പറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ചില സഹകരണ പ്രസ്ഥാനങ്ങൾ അല്ലാതെ ഇവരെ യഥാർത്ഥത്തിൽ പുനരധിവസിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ഇപ്പോൾ തന്നെ ഈ ഡ്രീം പ്രോജക്റ്റ് അവരെ പിന്നെ ഉണ്ടായി, അതായത് കേരള ഡ്രീം കേരള. ഡ്രീം കേരള യഥാർത്ഥത്തിൽ എന്താണ്? അത് പ്രവാസികൾക്ക് വേണ്ടി, അതായത് മടങ്ങിയെത്തുന്ന തിരിച്ചെത്തുന്നവരിൽ പ്രൊഫഷണലുകൾ, വിവിധ തൊഴിലുകളിൽ അന്താരാഷ്ട്ര വൈദഗ്ധ്യമുള്ളവർ, സംരംഭം നടത്തി പരിചയമുള്ളവർ എന്നിവർ ധാരാളമുണ്ട്. ഇവരുടെ കഴിവുകൾ സംസ്ഥാനത്തിൻ്റെ ഭാഗമായി ഭാവിക്കായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മടങ്ങി വരുന്ന പ്രവാസികളിൽ വിദഗ്ധർ എത്ര പേരുണ്ട്? അപ്പോൾ അവരുടെ പുനരധിവാസമാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. ഇപ്പം ഈ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടുന്ന് മടങ്ങിപ്പോകുന്ന പല ആളുകളും വൈദഗ്ധ്യം നേടിയവർക്ക് അവർക്ക് വേറെ തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സ്വയം അവർക്ക് ഒരു റീഹാബിലിറ്റേഷൻ കണ്ടെത്താൻ പറ്റുന്നവരാണ്. അവർക്കല്ല സഹായം ആവശ്യമുള്ളത്, യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളത് തൊഴിൽ നഷ്ടപ്പെട്ട് വൈദഗ്ധ്യമില്ലാതെ പ്രായമായി വലിയ മഹാദുരിതത്തിലേക്ക് മടങ്ങുന്നവർക്കാണ് യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളത്. അപ്പോൾ മറ്റുള്ള സംരംഭങ്ങളിൽ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ചർച്ചയിൽ വന്നേക്കുന്നത് പോലും കോവിഡിൻ്റെ സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രീം പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശ്രീ അനൂപ്, ഞാൻ അങ്ങനല്ലേ, അത് അതിനുമുമ്പേ ഞാൻ കോയാജിയിലേക്ക് ഞാൻ വരാം, പക്ഷേ അതിനുമുമ്പേ അനൂപിലേക്ക് പോകണം. ഞാൻ കോയാജിയോട് ചോദിക്കുന്നത് ഒരു പക്ഷെങ്കിൽ കൃത്യമായി നമുക്ക് പുനരധിവാസം എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നായിരിക്കും. ഞാൻ എന്തായാലും അനൂപിലേക്ക് പോയിട്ട് വരാം. അനൂപ്, ഈ ചോദിച്ച ചോദ്യം തന്നെ ഈ ഡ്രീം കേരള ആയിക്കോട്ടെ മറ്റേതെങ്കിലും ഒരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ആ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ കാണിക്കേണ്ട ഒരു പ്രൊഫഷണൽ വൈദഗ്ധ്യം അല്ലെങ്കിൽ ഒരു ഒരു സത്യസന്ധത ഈ പ്രൊജക്റ്റ് ഡിക്ലെയർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നോ? നമ്മളതിനെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ? ഇനി ഒരു വർഷമേ ഉള്ളൂ ഗവൺമെൻറ് എങ്കിൽ പോലും അതിനെ അതൊരു സത്യസന്ധമായി ഗവൺമെൻറ് അവതരിപ്പിച്ചത് എന്ന് കണ്ടുകൂടെ? ഒരിക്കലും ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ ജാതകം നമ്മൾ എഴുതുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ്, അത് വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ ഒരു മുൻവിധിയോടെ കാണേണ്ടതില്ല. പക്ഷേ ഇവിടെ എം കെ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഭാസ്കർ രാജ് പറഞ്ഞു, നേരത്തെ കോയാജി പറഞ്ഞു, അതുപോലെ തന്നെ റോയ് റാഫലൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു നിരാശയുണ്ടാവുന്നു. കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്തൊക്കെയാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാരുകൾ നടത്തിയിരിക്കുന്നത് എന്നൊരു കാര്യം, ഈ സർക്കാരുകൾ നടത്തുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം, അതായത് ആരെയൊക്കെയാണ് ഇവർ പുനരധിവസിപ്പിക്കാൻ പോകുന്നത്? കുറെ സംരംഭകരെ മാത്രം അല്ലെങ്കിൽ അവരെ മാത്രം പ്രതീക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ലേബർ ക്യാമ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവർ തിരിച്ചുപോയാൽ അവർക്ക് എന്ത് പുനരധിവാസം? ഇവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോബ് എടുത്തു കഴിഞ്ഞ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഏത് തരത്തിലുള്ള, കയ്യിൽ പണമില്ലാത്തവനാണ് പുനരധിവാസം നൽകേണ്ടത്, അല്ലാതെ ഈ കുറച്ച് കാശുമായി വരുന്ന ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട കാര്യമില്ല. അവർ അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരവിടെ പദ്ധതികൾ ആവിഷ്കരിക്കും, അതിനുള്ള നല്ല സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, സർക്കാരുകൾ ചെയ്യേണ്ടത്, ഇവിടത്തെ പ്രത്യേകിച്ചും പ്രവാസ ലോകത്തെ വിഷയങ്ങൾ കൃത്യമായി അഭിസംബോധന ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ക്രിയാത്മകമായ ചർച്ചകൾ നടക്കണം. അതിനുള്ള ഒരു കൃത്യമായ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനകളെ നമുക്കതിന് കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എന്തോ നമ്മുടെയൊക്കെ മോശം സമയം എന്നൊക്കെ നമുക്ക് പറയാം. അത് കാരണം എന്താ അറിയോ, എല്ലാവരും ഈ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോവുകയാണ്, രാഷ്ട്രീയ പ്രചരണം മാത്രം ഏറ്റെടുക്കുകയാണ്. നാട്ടിലെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം സംഘടനകൾ മാറാതെ നമ്മുടെ പ്രശ്നങ്ങൾ അത് കൃത്യമായി അതിനൊരു ഏകീകരണ സ്വഭാവത്തോടുകൂടി അത് മുന്നോട്ട് കൊണ്ട്, ഞാൻ പല ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഐക്യപ്പെടലാണ് നമുക്ക് ആവശ്യമെന്ന്. ഞാൻ ആ നിലപാടിൽ എക്കാലവും ഈ പ്രവാസി ലോകത്ത് നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. കാര്യം നമ്മളെല്ലാവരും ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അത് പ്രവാസ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് ഒരു മനുഷ്യപക്ഷ നിലപാടിൽ നമുക്ക് മുന്നോട്ട് പോയി അത് അധികാരികളെ കൊണ്ട് നടത്തിക്കാൻ കഴിയുമെങ്കിൽ കൃത്യമായി എല്ലാ പുനരധിവാസവും നടക്കും. അല്ലാത്തിടത്തോളം കാലം ഇതിങ്ങനെ പഴയ കുപ്പി, അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്ന രീതിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു തരത്തിലുള്ള പ്രശ്ന പരിഹാരവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനി കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു നിർവചനം നൽകാൻ കഴിയുമോ? എന്താണ് പുനരധിവാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്?
പുനരധിവാസം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പ്രവാസ സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ട എല്ലാ അവസ്ഥാവിശേഷങ്ങളിലുള്ള മനുഷ്യരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വളരെ സമഗ്രവും ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു ഒരു അപ്രോച്ചാണ് അത്. ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും ശക്തിപ്പെട്ട ഒരു നാടാണ്. നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റി മോഡൽ, ദിനേശ് വീതി മോഡൽ, ഇന്ത്യൻ കോഫി ഹൗസ് മോഡൽ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ തരം വൈദഗ്ധ്യങ്ങളും ഉപയോഗിക്കേണ്ടതുണ്ട്. മാനേജ്മെൻറ്റ് സ്കിൽ ആവശ്യമുള്ളവരുണ്ട്, ടെക്നിക്കൽ സ്കിൽ ആവശ്യമുള്ളതുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള സമഗ്ര സ്വഭാവമുള്ള സൊസൈറ്റികൾ എന്നൊക്കെ പറയുന്നത്. അത്തരത്തിൽ ഈ പ്രവാസികൾ ഉൾച്ചേർന്നുള്ള സഹകരണ സംഘങ്ങൾക്ക് വലിയ തോതിൽ ഇത് സ്വാധീനിക്കാൻ പറ്റും. ഞാൻ ചെറിയ മോഡൽ പറയാം. ഞങ്ങളുടെ പ്രാദേശിക കൂട്ടായ്മയിൽ ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്ന ഈ കണ്ടിജൻസി സിറ്റുവേഷനിൽ ഞങ്ങൾ ആലോചിച്ചിരിക്കുന്ന മോഡൽ എല്ലാ അംഗങ്ങളുടെ വീടുകളിലും ഒരു അടുക്കളത്തോട്ടം മത്സരമാണ്. എല്ലാ ആളുകളും ഒരു അടുക്കളത്തോട്ടം വെക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ സ്ഥലമേ അവിടെ ഉള്ളൂ, ആ കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും ഉൽപ്പാദനമുള്ള കൃഷി എങ്ങനെ വികസിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വിദഗ്ധന്മാരുമായിട്ട് സംസാരിച്ച് മോഡൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാക്ടിക്കൽ പോസിബിലിറ്റീസ് വെച്ചാണ്, പ്രായോഗികമായിട്ടുള്ള സാധ്യതകൾ വെച്ച് ആലോചിക്കുകയാണ്. അല്ലാതെ നമ്മൾ ഉട്ടോപ്യൻ ആശയങ്ങൾ പറയുകയല്ല, കടലാസ് പുലികളല്ല ഇത്. പ്രായോഗികമായിട്ട് നമുക്ക് എന്ത് സാധിക്കുന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ മണ്ണിൽ ചവിട്ടി നിന്ന് ആലോചിക്കുകയാണ്. സാധാരണ മനുഷ്യരോടൊപ്പം തോളൊപ്പം നിന്ന് ആലോചിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആലോചിക്കുകയാണ്. ഈ തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ് നമുക്ക് ആവശ്യം. ഈ നേരത്തെ ഇവിടെ അനൂപ് സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ റോയ് സൂചിപ്പിച്ചതുപോലെ, ഭാസ്കർജി സൂചിപ്പിച്ചതുപോലെ, നമുക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അതിമിടുക്കന്മാരായ ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മളുടെ ഭരണസാരഥ്യത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ട്. ആനന്ദ് ബോസ് സാർ അടക്കമുള്ള ആളുകൾ ആ ശ്രേണിയിൽ വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇതിൻ്റെ പ്രായോഗികത അത് സാധാരണ മനുഷ്യരോടൊപ്പം നിന്നാലേ മനസ്സിലാവുള്ളൂ. മട്ടുപ്പാവുകളിൽ നിന്ന് ആലോചിച്ചാൽ കിട്ടുന്നതല്ലാതെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് തോളൊപ്പം നിന്ന് മനുഷ്യരുടെ വേദനകൾ അറിയുമ്പോഴാണ് മനസ്സിലാവുക. അത് അഡ്രസ്സ് ചെയ്യാൻ ഒരുപക്ഷെ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇതുവരെ വേണ്ട സാധിച്ചോ എന്നുള്ളതാണ് സംശയം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണകൂടങ്ങൾക്കെല്ലാം, ഭരണ സംവിധാനങ്ങൾക്കെല്ലാം ഈ ഹ്രസ്വകാല പദ്ധതികളെ ഉള്ളൂ, ഷോർട്ട് ടേം പ്ലാൻസ് ആണ്. 5 കൊല്ലത്തെ പദ്ധതി അവരുടെ മനസ്സിലുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു സുസ്ഥിര വികസനം എന്ന് പറയുന്ന, സുസ്ഥിര സംരക്ഷണം എന്ന് പറയുന്ന, സുസ്ഥിര പുനരധിവാസം എന്നൊന്നും പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് അവർക്ക് ആലോചനയില്ല. അങ്ങനെ ആലോചനയുണ്ടെങ്കിൽ ഇതെല്ലാം കവർ ചെയ്യപ്പെടും. എല്ലാ സമൂഹ ആളുകൾ, എല്ലാ തരം ആളുകളുടെയും പ്രശ്നങ്ങൾ അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള പുനരധിവാസ പദ്ധതി ആലോചിക്കാൻ പറ്റുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഭരണ സംവിധാനങ്ങളിലുണ്ട്, രാഷ്ട്രീയ സംവിധാനങ്ങളിലുണ്ട്, പ്രവാസി സമൂഹത്തിലുണ്ട്, മാധ്യമരംഗത്തുണ്ട്. ഇൻപുട്സ് എടുക്കണം, എല്ലാ ആളുകളുടെയും ഇൻപുട്സ് എടുക്കണം. അതാണ് അതാണ് എൻ ടി വിയും ശ്രമിക്കുന്നത്. പ്രേക്ഷകർക്ക് വിളിക്കാം നിങ്ങളുടെ, ഇനിയിപ്പോൾ ഇന്നിപ്പോൾ സമയമില്ല, അടുത്ത ദിവസങ്ങളിൽ വിളിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ രേഖപ്പെടുത്താം. അത് ഞങ്ങൾ കൃത്യമായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ശ്രീ റോയ്, നമ്മൾക്ക് ഇനിയും ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ, 2-3 ആവശ്യങ്ങൾ പെട്ടെന്ന് സംസാരിച്ച് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ തോന്നും. നമുക്കറിയാം ഇവിടെ 275 ആൾക്കാർ ഈ കോവിഡ് മൂലം കടന്നുപോയി. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ ചർച്ചകളും ഞാനത് ആവർത്തിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഒരു പക്ഷെങ്കിൽ വിരസതയായിരിക്കും, കുഴപ്പമില്ല. ഇത് നമ്മുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇതിന് റിസൾട്ട് വരുന്നത് വരെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ടി വിയെ സംബന്ധിച്ചോളം വിരസമായ പ്രോഗ്രാമുകൾക്ക് ഒരു പക്ഷെങ്കിൽ വ്യൂഷിപ്പ് ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. പക്ഷെങ്കിൽ ഇത് കേൾക്കേണ്ടടുത്ത് കേൾക്കുന്നത് വരെ, കാണേണ്ടവർ കാണുന്നത് വരെ ഇത് ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ ഈ മരിച്ച പ്രവാസികളുണ്ട്. കഴിഞ്ഞ റോയൊക്കെ പങ്കെടുത്ത 2014 ചർച്ചയിൽ ഉൾപ്പെടെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന ആവശ്യമാണ് ഇവിടെ മരിക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നാട്ടിലത് സാങ്കേതിക തലത്തിൽ വരെ കൊടുക്കണം. കഴിഞ്ഞ ദിവസം ശ്രീ പി സി ജോർജ് എം എൽ എ നമ്മളോടൊപ്പം ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ആശ്രിതർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കൃത്യമായി ശ്രീ പി സി ജോർജ് എം എൽ എ ഒരു പ്രമേയം അവതരിപ്പിക്കും. അത് ഈ കോവിഡ് മൂലം മരിച്ച പ്രവാസികളുടെ എന്താണ് കുടുംബങ്ങളെ സഹായിക്കണമെന്നുള്ളതാണ്. അത് ആശ്രിത നിയമം കൊടുക്കാൻ കഴിയില്ല, പക്ഷേ ആ കുടുംബങ്ങളെ പരിപാലിക്കണം, സഹായിക്കണം എന്നുള്ളതാണ്. ഇത് കൃത്യമായി നമ്മുടെ ഈ പ്രവാസ ലോകത്തു നിന്ന് ഇങ്ങനെയുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും ശ്രീ മാത്തുക്കുട്ടി, അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു ആ തിരിതുള്ള ചർച്ചകൾ നിയമസഭകളിൽ ഒന്നും നടക്കുന്നില്ല. നിയമസഭകളിൽ എപ്പോഴാണ് പ്രവാസ വിഷയത്തെ കുറിച്ച് ഒരു ചർച്ച നടന്നിട്ടുള്ളത് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിട്ടുള്ള ഏതെങ്കിലും സാന്ദർഭികമായ വിഷയങ്ങളിൽ മാത്രം അത് ഒതുങ്ങിപ്പോകുന്നുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ സാധാരണ ഒരു രാഷ്ട്രീയക്കാരനും ഒരു രാഷ്ട്രതന്ത്രജ്ഞനും തമ്മിലൊരു വ്യത്യാസം നമ്മൾ പറയും. ഒരു രാഷ്ട്രീയക്കാരൻ അടുത്ത 5 വർഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ അടുത്ത തലമുറയെ കുറിച്ച് ചിന്തിക്കും എന്ന് പറയും.
എല്ലാ ഒരു തലമുറയെ കുറിച്ച് ചിന്തിക്കുന്ന രാഷ്ട്രീയ വീക്ഷണമുള്ള രാഷ്ട്രതന്ത്രജ്ഞതയുള്ള ആ വലിപ്പമുള്ള രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് ഇല്ലാതായി പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രവാസികളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പ്രവാസികൾക്ക് വോട്ടവകാശം കിട്ടിയാൽ മാത്രമേ പ്രവാസികൾ പറഞ്ഞു കേൾക്കാൻ പറ്റൂ. റോയ്, ഒരു പക്ഷെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന അല്ലെ ഇന്ത്യയിൽ താമസിക്കുന്ന സമൂഹത്തെ പറ്റി ആലോചിക്കുന്നുണ്ടാവും. പുറത്തുള്ള നിങ്ങൾ മുമ്പേ പറഞ്ഞ ബഹിഷ്കരിക്കപ്പെട്ടവരെ പറ്റി ആലോചിച്ചിട്ട് എന്ത് കാര്യം? അതായിരിക്കും അവർ എല്ലാവരുടെയും ചിന്ത. അതെ, അതുകൊണ്ട് തന്നെയാണ് പ്രവാസി വോട്ടവകാശം പൂർണ്ണമായ അർത്ഥത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതി ലഭ്യമായാൽ മാത്രമേ നമ്മുടെ ശബ്ദത്തിന് അല്പമെങ്കിലും മൂല്യമുള്ളൂ എന്ന് വിചാരിക്കേണ്ടി വരുന്ന ഒരു പരിതസ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിക്കാനുള്ള ഒക്കെ നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് വന്നു വിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും പ്രവാസികളുടെ ഭാഗത്തുനിന്ന് നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തുടർച്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ബദ്ധിരകർണങ്ങളിലാണ് നമ്മുടെ ഓരോ നിലവിളിയും ചെന്നെത്തുന്നത് എന്ന് ബോധ്യമായാൽ പോലും ഏതെങ്കിലും ഒരാൾ ആ വിലാപം കേൾക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി ഒരു വേദിയായിട്ട് ഈ ചർച്ചാവേദി മാറുകയാണ് എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കണം. നേരത്തെ പറഞ്ഞപോലെ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളായിരിക്കില്ല. അതുകൊണ്ട് ഇത് പറയുമ്പോൾ നമുക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ രാഷ്ട്രീയത്തിന്റെ ലേബലിൽ നമ്മൾ ചിലപ്പോൾ പതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ മുകളിൽ നമ്മുടെ നെറ്റിക്ക് പുറത്തൊരു ലേബൽ പതിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇതെല്ലാം പറയുന്ന സമയത്തും ഇതിനെല്ലാത്തിനും അതീതമായൊരു പ്രവാസി ഐക്യം നമ്മുടെ ഇടയിൽ രൂപപ്പെടുകയും ഇത് പ്രവാസികളുടെ ഒരു വേദനയായിട്ട്, കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ അറിയാത്തൊരു വേദനയാണ് അവൻ ഇവിടെ വന്നാൽ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം അവന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരണം. ഇവിടെ വന്ന് ഒരു പ്രവാസി ജനതയോട്, പ്രവാസി സമൂഹത്തോട് നാട്ടിലെ ഭരണാധികാരികൾ സംസാരിക്കുന്ന സമയത്ത് ഇനി മുതൽ എന്താണ് പ്രവാസി നേരിടുന്ന യഥാർത്ഥ പ്രശ്നമെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ വന്ന് പ്രഖ്യാപനം നടത്താവൂ എന്നൊരു ചിന്തയെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ രൂപപ്പെടുത്താനായിട്ട് ഇത്തരം ചർച്ചകൾ നമുക്ക് വേണം. തീർച്ചയായിട്ടും ശ്രീ ഭാസ്കർ രാജ്, റോയ് പറഞ്ഞ പ്രവാസി ഐക്യം അതുണ്ടാവണം. പക്ഷേ ഞാൻ ഒരു 50-60 ദിവസമായിട്ട് ഈ ചർച്ച ഇവിടെ നടത്തുന്ന ആളാണ്. ഇന്ന് ഭാഗ്യത്തിന് നിങ്ങൾ 4 മീഡിയക്കാരാണ് ഈ പാനലിലുള്ളത്. അതുകൊണ്ട് പരസ്പരം രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ഇല്ല. അതേസമയത്ത് ഈ വിഷയമാണെങ്കിൽ പോലും ഞാൻ ചർച്ച ചെയ്യുന്നത് ഒരല്പം രാഷ്ട്രീയ ചായ്വുള്ളവരാണെങ്കിൽ ആ അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പാറയിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് കമൻസ് പറയാൻ കഴിയുള്ളൂ. പ്രവാസി എന്നുള്ള അവഗണിക്കപ്പെട്ട ആ ഒരു ബിഗർ സ്പെക്ട്രത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ എന്തുകൊണ്ട് പ്രവാസിക്ക് കഴിയുന്നില്ല? തീർച്ചയായിട്ടും നമ്മൾ വളരെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ, റോയ് പറഞ്ഞ പോലെ തന്നെ, കോയാജി പറഞ്ഞതും അത് തന്നെയാണ്. നമുക്ക് പ്രായോഗികതയാണ് ഇവിടെ നമുക്കിപ്പോൾ ആവശ്യം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഈ തിരിച്ചു വരുന്ന ആളുകളുടെ ഇപ്പോഴും ഒരു കനേഷ്, ഇപ്പോഴും അവരുടെ ഒരു നമുക്കൊരു ഡേറ്റാബേസ് ഇല്ല. ഏതൊക്കെ പ്രവാസികളാണ്, അവരൊക്കെ ഏതൊക്കെ ശ്രേണിയിലുള്ളവരാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ടാണ് ആർക്കെല്ലാം സഹായം എന്തെല്ലാം ആവശ്യമുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇവർക്ക് വേണ്ട സഹായങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കടക്കണിയിലായവരാണ്, പിന്നെ മറ്റ് ഒരുപാട് ബാധ്യതകളുള്ളവരാണ്. ഈ തിരിച്ചെത്തുന്ന ആളുകൾക്ക് മുമ്പോട്ട് ജീവിക്കുക എന്നിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട് അതാണ്. അപ്പോൾ അവരുടെ ആദ്യം തന്നെ എടുക്കേണ്ടത് അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു കണക്കെടുക്കുകയാണ് എടുക്കുകയാണ്, അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിലും. അപ്പോൾ അവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻഷുറൻസ് പരിരക്ഷയാണ് ആവശ്യം. എത്ര പ്രവാസികളാണ് നാട്ടിലെ പിന്നെ ഒരു ഒരു ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർ? അപ്പോൾ ഇപ്പം നാട്ടിലെ അറിയാം, ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലാതെ ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പിന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ പിടിമുറുക്കുകയാണ് കേരളത്തിൽ ആരോഗ്യരംഗത്ത്. അപ്പോൾ അവർക്ക് തിരിച്ചെത്തുമ്പോൾ അവർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യം. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തിക ബാധ്യതയായിട്ട് വരുന്നവർക്ക് അവരെ എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അവരുടെ കടബാധ്യത അത് പിന്നെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. മറ്റൊന്ന്, ഇതുപോലെ തന്നെ പ്രവാസി സംരംഭങ്ങൾ തുടങ്ങുന്ന സമയത്ത് ബാക്കി, അതായത് അവിദഗ്ധ തൊഴിലാളികൾക്ക് അവിടെ ഒരു റിസർവേഷൻ ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്കും കൂടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ റീഹാബിലിറ്റേഷൻ കൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ട. പക്ഷേ ഈ പ്രവാസികളുടെ പ്രാതിനിധ്യത്തിൽ തുടങ്ങുന്നതായ അവരുടെ തുടങ്ങുന്നതായ സംരംഭങ്ങളിൽ മറ്റ് പ്രവാസികൾക്ക് അവരുടെ സ്കില്ലിനനുസരിച്ചിട്ട്, ഒരു പക്ഷേ പലരും അൺസ്കിൽഡ് ആയിട്ടുള്ളവരായിരിക്കാം, അവരെയും ആ അതിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു എന്തായി പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ ടോട്ടലായിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാത്തടത്തോളം കാലം വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് ഞാൻ ചോദിച്ച ചോദ്യം ഇവിടെ കോവിഡ് മൂലം മരണപ്പെട്ട പ്രവാസികളുടെ, മലയാളികളുടെ ഫാമിലിയെ
എങ്ങനെ അവിടെ സംരക്ഷിക്കണം, അതിന് ഗവൺമെൻറ് ശ്രീ പി സി ജോർജ് നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത വളരെ കൃത്യമായി ഗവൺമെൻറ്റിനെ മനസ്സിലാക്കേണ്ടത്. പി സി ജോർജ് ഒരു സ്വതന്ത്ര എം എൽ എ ആണ്. അദ്ദേഹം ബില്ല് അവതരിപ്പിച്ചാൽ രണ്ടു കൂട്ടരും കൂടെ 139 പേരും അതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. സോ എങ്ങനെയാണ് നമുക്കിതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? ഇവിടെ മരിച്ച, കോവിഡ് മൂലം മരിച്ച പ്രവാസികളുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയും? ആദ്യം ചെയ്യേണ്ടത് ഈ കുടുംബങ്ങൾക്ക് എന്താണ് ആവശ്യം നമ്മൾ കണ്ടെത്തണം. പിന്നെ ഒന്ന് തന്നെ നമുക്കറിയാം, ഈ പ്രവാസികൾ എന്ന് പറയുന്നത് തന്നെ നേരത്തെ കുറേ കാലം കൊണ്ടേ നമുക്കറിയാം, ഇവർ ഗൾഫിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് വളരെയധികം ധനം സമ്പാദിച്ചിട്ട് വന്നവരാണെന്നുള്ള ഒരു ഒരു ഇമ്പ്രഷൻ ഇപ്പോഴും മാറിയിട്ടില്ല. അവർ തിരിച്ചെത്തുന്നത് പെട്രോൾ ഡോളറുമായിട്ട് വരികയാണ്. അവരുടെ കയ്യിൽ ധാരാളം സമ്പത്ത് കാര്യം നമ്മളുടെയൊക്കെ അറിയാം. അവരുടെയൊക്കെ ഈ ഒരു ഒരു അധസ്ഥിതിയിൽ നിന്ന് അവർ വന്നേക്കുന്നത് കൊണ്ട് അവരുടെ കുറച്ചൊക്കെ പിന്നെ എന്താ പറഞ്ഞാൽ അവർ വമ്പത്തും കാണിക്കാറുണ്ടാവും. പക്ഷേ അപ്പോഴും ഒരു ഒരു പിന്നെ 2-in-1 മറ്റ് സാധനങ്ങളും അല്ലെങ്കിൽ സ്പ്രേ അടിച്ചുകൊണ്ട് ചെല്ലുന്നതിൽ നിന്നുള്ള ആ ഇമേജ് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് അതിനൊരു കണക്കെടുപ്പാണ് ആവശ്യമുള്ളത്. ഇപ്പൊ അതായത് ഇവിടെ പിന്നെ മരണപ്പെട്ടിട്ടുള്ള പ്രവാസികളുടെ കുടുംബത്തിന്റെ അവരുടെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത്. സ്പ്രേ അടിച്ചുകൊണ്ട് ചെല്ലുന്ന പ്രവാസിയെ കണ്ടാൽ ഇപ്പോൾ സാനിറ്റൈസർ സ്പ്രേ അടിച്ച് നമ്മളെ മാറ്റി നിർത്തുകയാണ്. അതെ, അത് അതാണ് ഇപ്പൊ ഒരു പുതിയൊരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവജ്ഞയോടെയും അതുപോലെ തന്നെ അവഗണനയോടെയും കൂടെ കണ്ടിരിക്കുകയാണ്. അപ്പൊ ആർക്കും വേണ്ടാത്ത, കൊയാജി ആദ്യം പറഞ്ഞ പോലെ ഇപ്പോഴും ഇപ്പോൾ ശരിക്കും കറിവേപ്പിലയായി കഴിഞ്ഞു അവർ. ശ്രീ അനൂപ്, നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മാറി, ഇപ്പൊ നമുക്കറിയാം ഏകദേശം 100,000 അങ്ങ് ആദ്യം സൂചിപ്പിച്ച വിഷയം തന്നെയാണ്, 100,000 ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചു വരാനായി റെഡിയായി. ഇവിടെ വിസയുള്ളവർ, അതായത് ഞാൻ എന്നും പറയുന്ന വിഷയമാണിത്, ഇവിടെ വിസയുള്ളവർ അവിടെയുണ്ട്. ഈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് തയ്യാറാണ്. ഒന്ന് രണ്ട് ചെറിയ കണ്ടീഷൻസ്, കോവിഡ് നെഗറ്റീവ് ആയിരിക്കണം, മറ്റ് NOC വേണം, ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ജൂലൈ 31 വരെ കാത്തിരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്നെ കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ വിളിക്കുന്നവരുണ്ട്, ഫാദറും ചെറിയ രണ്ട് കുട്ടികളും മാത്രം ഇവിടെ, വൈഫ് അമ്മ നാട്ടിൽ തിരിച്ചു. അങ്ങനെ വിഷമിക്കുന്ന ധാരാളം പേർ ഈ കെടുകാലത്ത് ഇവിടെയുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ എങ്ങനെ നടത്തും? ആരോടാണ് ഇത് പറയുക? എങ്ങനെയാണ് നമുക്ക് ഒന്നിച്ച് മീഡിയാസ് എന്നുള്ള നിലയിൽ ഇതിനൊരു ശ്രമം നടത്തണ്ടേ? തീർച്ചയായും അതിനൊരു ശ്രമത്തിന്റെ ഒരു തുടക്കമായിട്ട് ഇത്തരം ചർച്ചകൾ എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാണ്. മാത്രമല്ല, എം കെ പറഞ്ഞതുപോലെ ഇപ്പോ ഈ നമ്മുടെ ഫാമിലി മാത്രമല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഇപ്പൊ സൗദിയിൽ നടക്കും 6 അവധിക്കാണ് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പൊ നാട്ടിലുള്ളത്. ഇവര് കഴിഞ്ഞ 1 October മുതൽ നാട്ടിലെത്തിയവരാണ്. ഇവർക്ക് ഒട്ടും തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യം. വന്നു കഴിഞ്ഞാൽ ജോലി ഉണ്ടാകുമോ, ഇനി വിസ ഉണ്ടാകുമോ തുടങ്ങി ഒരുപാട് ആദ്യമാണ് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവർക്ക് ഇനി എന്തായിരിക്കും നാട്ടിൽ തന്നെ നിന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ ഇന്ന് തന്നെ കോൺസുലേറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 500,000 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാട്ടിലേക്ക് പോകാൻ. പക്ഷെ അതിൽ പലരും, അതായത് ബഹുഭൂരിപക്ഷം പേരും, നാട്ടിലേക്ക് മടങ്ങേണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന തരത്തിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വാസ്തവമാണ്. കാരണം എന്താണ്, ഗൾഫ് ഇപ്പോൾ ഒരു കുറച്ച് മാറി പുതിയൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്, കുറെ കൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരികയാണ് എന്നൊരു തിരിച്ചറിവ് പലർക്കും ഉണ്ട്. പക്ഷേ ഈ തിരിച്ചറിവിൽ നിന്നാണ് നാട്ടിലുള്ള ആളുകൾ പറയുന്നത്, എങ്ങനെയെങ്കിലും നമുക്ക് UAE എത്തണം, അല്ലെങ്കിൽ സൗദിയിൽ എത്തണം, ഖത്തറിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോ പല, എനിക്ക് തോന്നുന്നത് പണമുള്ള ആൾക്കാർക്ക് എങ്ങനെയും വരാം. ഇപ്പൊ ചാർട്ടർ ഫ്ലൈറ്റ് ചെയ്തുകൊണ്ട് നാട്ടിൽ നിന്ന് 1-2 വരുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ അത് സാധാരണക്കാരായ ആളുകൾക്ക് പറ്റില്ല. കാര്യം അവരിനി ഇപ്പോൾ തന്നെ പലരും ലോൺ എടുത്തിട്ടൊക്കെയാണ് നാട്ടിൽ നിൽക്കുന്നത്. അതിനപ്പുറത്ത് ഭാര്യയുടെ സ്വർണം പോലും പണയം വെച്ച് നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ട് ഈ സമയം. നമ്മൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ് MK. കാര്യം നമ്മൾ വെറുതെ നമ്മളെ സംസാരിച്ചു പോയതിനെ കൊണ്ട് കാര്യമില്ല. ഇതൊക്കെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാത്രമല്ല, നമ്മളൊക്കെ പറയുമ്പോഴും കൂടുതൽ കൂടുതൽ ഇത് പറഞ്ഞാൽ കേൾക്കുന്നത് ഈ പല രാഷ്ട്രീയ പാർട്ടികൾക്കും കൃത്യമായ വിങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ദയവ് ചെയ്ത് ഈ രാഷ്ട്രീയ പ്രചരണം, കേരളത്തിന്റെ രാഷ്ട്രീയ വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യട്ടെ, അത് കേരളത്തിൽ അതിനു വേണ്ടുന്ന പ്രതിരോധങ്ങൾ തീർക്കട്ടെ. നമുക്ക് പ്രതിരോധങ്ങൾ തീർക്കാൻ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതാ ഇന്നതാണ്. ഇപ്പോൾ MK പറഞ്ഞു, ഈ മരിച്ചു കിടക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് അവർക്ക് വേണ്ടുന്ന സഹായം എത്തിക്കാൻ, അതിനുള്ള കാര്യങ്ങൾ ഒറ്റക്കെട്ടായി. ഇപ്പോൾ ഏകദേശം 300 പേരാണ് ഗൾഫിൽ, 6 ഗൾഫ് രാജ്യങ്ങളുമായിട്ട് മരിച്ച മലയാളികൾ. ഇവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ? അവർ ക്ലാസ്സിൽ പോകുന്നുണ്ടോ? അവരുടെ വീട്ടിൽ ഭക്ഷണം എത്തുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവിടുത്തെ സംഘടനകൾ തന്നെ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് നാട്ടിലെ ആളുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു കൃത്യമായ ഒരു കൂട്ടായ്മയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോയാജി, 2014 നമ്മുടെ ചർച്ചയിൽ നമ്മൾ മുമ്പോട്ട് വെച്ച ഒരാശയമുണ്ട്, പ്രവാസി മെഡിക്കൽ കോളേജുകൾ എന്നുള്ളത്. നമ്മളിവിടുന്ന് പോകുന്ന ഒട്ടുമുക്കാലും ആൾക്കാർ സമ്പത്തുമായിട്ടല്ല പോകുന്നത്,
പോകുന്നത് രോഗങ്ങളുമായിട്ടാണ്. ഇന്ന് കേരളത്തിലെ ആരോഗ്യസ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. പ്രൈവറ്റ് ഹെൽത്ത് സെൻ്ററൊക്കെ കുറേ ബെറ്റർ ആയിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ കുറേ ബെറ്റർ ആയിട്ടുണ്ട്. 2014 ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ സിറ്റുവേഷൻ വേറെയായിരുന്നു. പക്ഷേ ഇന്ന് തിരിച്ചു ചെല്ലുന്ന ഒരു വലിയ കൂട്ടത്തോടെ ആൾക്കാർ തിരിച്ചു ചെല്ലുകയാണ്. അവിടെ പ്രവാസികളുടെ പങ്കാളിത്തത്തോടെ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ പബ്ലിക് പ്രവാസി പാർട്ടിസിപ്പേഷൻ എന്ന് റീഡിഫൈൻ ചെയ്യണമെന്ന് ആദ്യം നമ്മൾ 2014 നമ്മുടെ ചർച്ചയിലാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ പബ്ലിക് പ്രവാസി പാർട്ടിസിപ്പേഷനോടുകൂടെ കേരളത്തിൽ കുറച്ച് മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉള്ളത് ആവശ്യമല്ലേ? അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളിൽ പ്രവാസികളുടെ കുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രിഫറൻസും എന്നുള്ളൊരു ചിന്ത നല്ലതല്ലേ? എം കെ, അത് യഥാർത്ഥത്തിൽ പ്രവാസി മെഡിക്കൽ കോളേജ് മാത്രമല്ല, പ്രവാസി കോളേജുകൾ ഏതും, അതുപോലെ പ്രവാസികളുടെ ബാങ്ക്, ഇതൊക്കെ ആലോചിക്കാവുന്ന കൺസെപ്റ്റ് തന്നെയാണ്. മാത്രമല്ല വളരെ പ്രായോഗികതയുള്ള സംഗതിയുമാണ്. ഗൾഫിൽ മാത്രമല്ല മറ്റു നാടുകളിലുള്ള പ്രവാസികളും നാടിന് എന്തെങ്കിലും നന്മയുണ്ടാകുന്ന രീതിയിൽ പങ്കാളികളാവാൻ താല്പര്യമുള്ളവർ തന്നെയാണ്. അത് സമ്പന്നർ മാത്രമല്ല എല്ലാ ആളുകൾക്കും പ്രാതിനിധ്യ സ്വഭാവമുള്ള ബാങ്കുകളായാലും മെഡിക്കൽ കോളേജുകളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതായാലും അതിലൊക്കെ സഹകരിക്കാൻ പ്രവാസികൾ തന്നെയാണ്. പക്ഷേ ഒരു ഡയറക്ഷനിലേക്ക് നമ്മളുടെ തോട്ട് പോകില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ സംരംഭങ്ങളുടെയും പിറകിൽ എവിടെയാണ് അവരവർക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധ്യത ഉള്ളതെന്നാണ് എല്ലാ പ്രോജക്റ്റുകളുടെ പിറകിലുള്ള ആലോചന. ഒരു പാലം വലിക്കാനുള്ള സാധ്യത എവിടെയാണെന്നാണ്. ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ആ പ്രോജക്റ്റിൽ നിർണയിക്കപ്പെടുന്ന സംഖ്യയാണ് രണ്ടും. ഒരു പ്രോജക്റ്റിന് വേണ്ട മൊത്തം തുകയുടെ 60% അഴിമതി പണമായിട്ട് പോവുകയും 40% മാത്രം റോഡിൽ വരികയും ചെയ്യുമ്പോൾ പല പാലങ്ങളും പൊണിയും. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രോജക്റ്റുകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. പ്രോജക്റ്റുകൾ നടത്തുന്നതിലുള്ള അത് നടത്തിയെടുക്കുന്നതിലുള്ള നമ്മളുടെ താല്പര്യവും ശ്രദ്ധയും ഫോക്കസും ഒക്കെയാണ്. ഇപ്പോൾ പ്രവാസികളുടെ ഇപ്പോൾ ഇവിടെ മരണപ്പെട്ട പ്രവാസികളുടെ കാര്യം ആലോചിക്കുക. നമ്മളൊക്കെ ആലോചിക്കേണ്ടത് നമ്മളിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പരിചയ വലയത്തിൽ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുന്നത് ഞാൻ ആലോചിക്കുമ്പോൾ ശൂന്യതയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ അവരോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും ഒക്കെ ആയിട്ടും കാര്യങ്ങൾ ഒത്തുവൊപ്പിച്ച് പോകുന്ന ഒരാൾ ഒരു നിമിഷത്തിൽ ഇല്ലാതായി പോകുമ്പോൾ അപ്പുറത്ത് ഒരു കുട്ടി ചിലപ്പോൾ ഹയർ എഡ്യൂക്കേഷന് പുറത്തൊരു നഗരത്തിൽ പഠിക്കുന്നുണ്ടാവും. അവന് ഫീസ് കൊടുക്കാൻ പോലും കാശുണ്ടാവില്ല, അതിന് ഭക്ഷണം കഴിക്കാൻ കാശുണ്ടാവില്ല, ഹോസ്റ്റൽ കൊടുക്കാൻ കാശുണ്ടാവില്ല. ഈ മരണപ്പെട്ട 300-300 നിൽക്കുന്ന പ്രവാസികൾക്കിടയിൽ ഒരു വലിയ ശതമാനം ആളുകൾ അങ്ങനെ ആയിരിക്കാം. സ്വയം നിർണ്ണയിക്കാൻ പറ്റുന്ന സ്വയം നിർവഹിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുപക്ഷെ അതിലൊരു ചെറിയ ശതമാനം ഉണ്ടാവും. പക്ഷേ അതാണ് ഭാസ്കർജി പറഞ്ഞ പോലെ അതിന് ഡാറ്റ വേണം. അവരുടെ കേസ് സ്റ്റഡി നടത്തണം. അതിനൊരു ഡാറ്റ എടുത്താലേ നമുക്ക് അറിയാം ഏത് അവസ്ഥയിലുള്ള ആളുകളാണ് അവരെന്ന്. അവരെ ടേക്കപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളുടെ അതിർത്തികളിൽ നമ്മളെ രാജ്യം കാക്കുന്ന സൈനികർ ചെയ്യുന്ന അതേ സേവനം തന്നെയാണ് പുറം നാടുകളിൽ പ്രവാസികൾ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സംഘടനയെ കാക്കുന്ന കാവൽ ഭടന്മാർ തന്നെയാണ് അവര്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ടേക്കപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനുണ്ട്. അത് കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ചുണ്ട്. നമ്മൾ എല്ലാ ചർച്ചകളിലും ഇപ്പൊ മലയാളികളുടെ ചർച്ചകളിലൊക്കെ കേരളം മാത്രമായിട്ട് ഫോക്കസ്ഡ് ആവുന്നത് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനാണ് കൂടുതൽ ചെയ്യാനുള്ളത്. ഇപ്പൊ ഇവിടെ വിമാനം വരുന്നതിനെ കുറിച്ച് പറഞ്ഞു, ആളുകളെ അവിടെ പെട്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട, ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഡിപ്ലോമാറ്റിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മിഷൻ ഓഫീസുകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മിഷൻ ഓഫീസുകളിൽ എന്ത് ഡാറ്റയാണുള്ളത്, ആരെക്കുറിച്ചാണ് എന്ത് ധാരണയാണുള്ളത്, എന്ത് ഡാറ്റ അവരുടെ കയ്യിലുണ്ട്, ഏത് അടിസ്ഥാനത്തിലാണ് അവർ പ്ലാനും പദ്ധതിയും ആവിഷ്കരിക്കുന്നത്, എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. നമ്മൾ നിരന്തരം ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. നമുക്കെന്തായാലും ഈ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. പറഞ്ഞു കേൾക്കാം. എനിക്ക് പിന്നെ കോയേജ് പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ടാണ്, നമുക്കറിയാം ഈ NRI കോട്ടയിൽ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ, കുട്ടികൾ അവർ പഠിക്കുന്നുണ്ട്. അതായത് ഹയർ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ പലയിടത്തുണ്ടായതും, അതായത് പിന്നെ മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. അവരൊക്കെ NRI കോട്ടയിലാണ് അവർക്ക് എല്ലാം അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഈ NRI കോട്ടയിൽ കിട്ടിയിട്ടുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് അവരുടെ ഫീസ് എന്ന് പറഞ്ഞത് 5-6 ഇരട്ടിയാണ്. ഇന്ത്യയിലുള്ളതിനേക്കാളും 5-6 ഇരട്ടി. ഇപ്പോഴിപ്പോൾ ഒരു പ്രവാസി നാട്ടിൽ മടങ്ങി എത്തിയതിന് ശേഷം, ഒന്നുകിൽ മരണപ്പെട്ടതിന് ശേഷം അല്ലാതെയോ എത്തിക്കഴിയുമ്പോൾ ഈ കുട്ടികൾ ഇപ്പോഴും
വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പക്ഷേ ദേ വിൽ കണ്ടിന്യൂ ടു ബി ചാർജ് ദാറ്റ് സെയിം എമൗണ്ട്. അപ്പോൾ അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഈ എൻ ആർ ഐ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ തന്നെ അറിയാം, 120 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എൻ ആർ ഐ സ്റ്റാറ്റസ് നഷ്ടപ്പെടുമായിരുന്നു. അതിപ്പോൾ ഒരു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഇടപെടൽ കാരണം, ഫൈനാൻസ് മിനിസ്റ്ററിയുടെ ഇടപെടൽ കാരണം അത് തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന കേരളത്തിലുള്ളവരുടെ വരുമാനത്തിന്, ഇന്ത്യയിലുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ ആർ ഐ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ എൻ ആർ ഐ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ അവർക്ക് എൻ ആർ ഐ കോട്ടയിൽ കിട്ടിയ അഡ്മിഷനിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫീസിന് ഇളവ് വരുന്നതിന് വേണ്ടിയിട്ട് കൂടെ ഒരു ശ്രമം ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട്. അതൊരു വലിയൊരു പ്രശ്നമാണ് സാർ. വളരെ നല്ല സജഷൻ ആണ്. അത് എന്തായാലും നമ്മുടെ കത്തിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്ന് ശ്രീ മാത്തുക്കുട്ടി, അങ്ങ് പുതിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വിഷയത്തിലേക്ക് മാറുന്നില്ല. അങ്ങ് ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം, 300 മലയാളികൾ ജിസിസി രാജ്യങ്ങളിൽ മരിച്ച കാര്യം പറഞ്ഞിരുന്നു. അതിനകത്ത് പോലും ആരോഗ്യ പ്രവർത്തകരുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. നഴ്സസ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ അതിലുണ്ട് എന്നുള്ള കാര്യം കൂടെ സർക്കാരിന് ശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഈ രീതിയിൽ നിപ പ്രതിരോധമായാലും COVID-19 ഇതുമൂലം രോഗം ബാധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് പോലും വലിയൊരു പരിഗണനയും വലിയൊരു അംഗീകാരവും സാമൂഹിക പദവിയും എല്ലാം തന്നെ ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഗൾഫ് ലോകത്തെ ആശുപത്രികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ COVID-19 ബാധിച്ച് മരിച്ച ആരോഗ്യ പ്രവർത്തകർക്കും സമാനമായ രീതിയിലുള്ള ഒരു 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 പരിഗണന കിട്ടേണ്ടതില്ലേ എന്നുള്ള ചോദിക്കാം. തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ചർച്ച ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പ്രേക്ഷകർക്കും ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളുടെ ഇമെയിലൂടെയോ വാട്സപ്പിലൂടെയോ കോളുകളിലൂടെയോ ഞങ്ങളെ അറിയിക്കാം. കൃത്യമായി അത് ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ അറിയിക്കും. എന്ന് മാത്രമല്ല, കൃത്യമായി ഈ ചർച്ച നിരന്തരം ഞങ്ങൾ തുടരും. ഒരു പരിഹാരം പല കാര്യങ്ങൾക്കും അകലെയാണ് എന്നറിയാം. പക്ഷെങ്കിൽ അകലെയാണെങ്കിലും ആ പരിഹാരങ്ങൾ ഉണ്ടാവുന്നതുവരെ ഇത്തരം ചർച്ചകൾ ഞങ്ങൾ തുടരും. കാരണം NTV പ്രവാസി TV. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ട വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. മറ്റന്നാൾ മറ്റൊരു വിഷയമായി മറ്റ് അതിഥികളുമായി കാണാം. അതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോണ്ട് വറി, വി ആർ വിത്ത് യു. താങ്ക് യു. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം NTV UAE to the world.